بسم الله عظيم القدرة والشان شديد البطش والبرهان حافظ الدين والقرآن ما شاء الله كان وما لم يشأ لم يكن ولا حول ولا قوة إلا بالله الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له ونشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لا تجد قوما يؤمنون بالله واليوم الآخر يوادون من هاد الله ورسوله ولو كانوا آباءهم أو أبناءهم أو إخوانهم أو عشيرتهم أولئك كتب في قلوبهم الإيمان وأيدهم بروح منه ويدخلهم جنات تجري من تحتها الأنهار خالدين فيها رضي الله عنهم ورضوا عنه أولئك حزب الله ألا إن حزب الله هم المفلحون صدق الله العظيم بارك الله لنا ولكم بالقرآن العظيم ونفعنا وإياكم بالآيات والذكر الحكيم وعصمنا وإياكم برحمته من الشيطان الرجيم نحمد الله المجيب كل دعوات لنا لا لنا رب سواه إنه البر العليم ربنا صلى وسلم كل حالات عليه
أحمد لها ديب آلين والصحاب والبالي لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله قد راجونا نصر والفتوح في أمورنا سيما في أمرنا بجاهكم مدى غربلي كم مريض قد أتاه كامل الشفاء بكم ليس بالعلاج بل بالقول يا مدهور ولي كل عفريت وشيطان وجن سحر أذهب ونجينا يا قطبنا مدهور ولي ألف لام من ذي بورول الحل لا تنعل ألف ولي الله كابلي ربنا مرنا من ശരണക്കേട് തരണം ചെയ്യും നാളിലെ മുന്നവായി വലിയുള്ളാൻ്റെ കാവലേക്ക് റബ്ബന رسول الله أدم الصلاة أدم الصلاة على الحبيب محمد فقبولها حتما بدون تردد أعمالنا بين القبول وردها إلا الصلاة إلا الصلاة إلا الصلاة على الحبيب محمد صلوا وسلموا على خير البشر اللهم صل وسلم وبارك عليه ബഹുമാന ആദരവുകൾ നിറഞ്ഞ ഏറ്റവും പ്രിയപ്പെട്ട ഈ മഹല്ലിലെ ഖതീബ് ഉസ്താദ് അടക്കമുള്ള വലിയ വലിയ ഉസ്താദുമാരെ നല്ലവരായ സഹോദരി സഹോദരങ്ങളെ മുത്താലിം സുഹൃത്തുക്കളെ
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മഹത്തായ ഒരുമിച്ചുകൂടലും ഈ സംഗമവുമെല്ലാം അവൻ നാളെ ആഖിറത്തിൽ ഉപകാരപ്പെടുന്ന ഒരു വലിയ സ്വാലിഹായ അമലായി അല്ലാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ മജ്ലിസിന്റെ പരിപൂർണമായ മിസ്ലു സവാബ് അല്ലാഹുവാകുന്ന യജമാനനായ റബ്ബ് നമ്മിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ഖബറാത്തുകളിലേക്ക് അല്ലാഹു എത്തിച്ചുകൊടുത്ത് അവരുടെ എല്ലാവരുടെയും ഖബറുകളെ മണ്ണറകളെ അല്ലാഹു മണിയറകളാക്കി പരിവർത്തിപ്പിക്കുമാറാവട്ടെ. ഈ പരിശുദ്ധമായ ഹളറത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ വലിയ മഹാനവറുകളുടെ വലിയന്റെ പൊരുത്തവും മദതും അല്ലാഹു ദുനിയാവിലും നാളെ ആഖിറത്തിലും അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ, മഹാരഥന്മാരായ ഔലിയാക്കന്മാരെ അനുസ്മരിച്ചുകൊണ്ട് ഓരോ നാടുകളിലുള്ള ആളുകൾ അവരുടെ നാടുകളിലുള്ള വലിയ വലിയ മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയവും സന്ദർഭവുമാണിത്. അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കലും അല്ലാഹു ആദരിച്ചവരെ ആദരിക്കലുമെല്ലാം ഈമാൻ വർദ്ധിക്കാനുള്ള കാരണമാണ് എന്ന് മാത്രമല്ല നമ്മുടെ ആഖിറ വിജയത്തിന്റെ നിദാനമാകുന്ന പ്രധാനമായ ഒരു കാരണം അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കലും ആദരിച്ചവരെ ആദരിക്കലുമാണ്. അൽഹംദുലില്ലാ, വളരെ മനോഹരമായി ഒരു വലിയ വലിയന്റെ അനുസ്മരണ പരിപാടി വർഷം തോറും നടത്തി വരുന്നവരാണ് നല്ലവരായ ഈ നാട്ടിലെ ജനങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ നമ്മൾ ചെയ്യുന്ന ഈ വലിയ സൽപ്രവർത്തനങ്ങളെല്ലാം നമ്മുടെ ആഖിബത്ത് നന്നാവാനും മരിക്കുന്ന സമയത്ത് കൽബിലെങ്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ ഉറക്കെ ഉച്ചരിച്ച് മരിക്കാനും അല്ലാഹു ഒരു കാരണമായി കബൂൽ ചെയ്യുമാറാവട്ടെ. ഇൻഷാഅല്ലാഹ് നിശ്ചിതമായ സമയത്തിന്റെ ഉള്ളിൽ അഷ്റഫുൽ ഖൽഖായ സയ്യിദുൽ കായിനാ താജ്ദാറെ മദീന നൂറെ മുജസ്സം സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുമായി ബന്ധപ്പെട്ട് ചില വിഷയങ്ങൾ എന്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽ ഓർമ്മപ്പെടുത്തി. ഇൻഷാഅല്ലാഹ് നമുക്ക് ഈ സദസ്സിൽ നിന്ന് പിരിയണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ആ ഇരിക്കുന്ന ആളുകളൊക്കെ ഒന്ന് എഴുന്നേറ്റാല് സന്തോഷം. ഒന്ന് എഴുന്നേറ്റാല് ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു പരിപാടി ഉണ്ട്. ഇരിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആ ഒഴിഞ്ഞ കസേര നേരെ മുമ്പത്തെ കസേര വന്നിരിക്കുക. ഇപ്പൊ ഇരിക്കുന്ന കസേരന്റെ നേരെ മുമ്പത്തിൽ വന്നിരുന്നാൽ കൂടുതലൊന്നും ചെയ്യേണ്ടതില്ല. ഇപ്പൊ ഇരിക്കുന്നതിന്റെ നേരെ മുമ്പത്തെ കസേര. അൽഹംദുലില്ലാ, വലിയ സന്തോഷമുണ്ട്. ഒരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിത വിജയത്തിന്റെ ഏറ്റവും വലിയ നിദാനം അഷ്റഫുൽ ഖൽഖായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. വിശുദ്ധമായ ജമാഅത്തുൽ ആഖിർ കടന്നു വരുമ്പോ അല്ലെങ്കിൽ ആ മാസം നമ്മോട് വിട പറയാനിരിക്കുമ്പോ വലിയൊരു പ്രത്യേകത കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. കാരണം അഷ്റഫുൽ ഖൽഖായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുകയും മഹബ്ബത്ത് വെക്കുകയും ചെയ്ത ആദ്യമായി മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ നിന്ന് സ്വർഗത്തിൽ കടക്കാൻ ഭാഗ്യം ലഭിക്കുന്ന അല്ലാഹുവിന്റെ പരിശുദ്ധമായ ദീനിന്റെ 32,000 ചതുരശ്ര കിലോമീറ്റർ വരുന്ന ഇസ്ലാമിക് റിപ്പബ്ലിക്കിന്റെ ഒന്നാം ഖലീഫയായി അവരോധിതനായ ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങളുടെയും ഈമാൻ ഒരു തുലാസിന്റെ ഒരു തലക്കലും അതേ തുലാസിന്റെ മറുതലക്കൽ
മഹാനായ സയ്യിദുന അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനും വെച്ചാൽ ഏറ്റവും കൂടുതൽ തൂക്കം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിനാണെന്ന് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയ വലിയ മഹാനായ സയ്യിദുന അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ലോകത്തോട് വിട പറഞ്ഞത് വിശുദ്ധമായ ജമാഅത്തുൽ ആഖിറിന്റെ 22-ന്റെ അന്നാണ്. അതുകൊണ്ട് തന്നെ ഈ മാസം മഹാനായ സയ്യിദുന അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുന്ന മാസമാണ്. ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്ന ഇഷ്ക് വെക്കുന്ന മഹബ്ബത്ത് വെക്കുന്ന ഒരു മുഅ്മിനിനെ അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കാതിരിക്കാൻ കഴിയൂല. കാരണം അത്രമാത്രം ഹബീബായ തങ്ങളെ സ്നേഹിച്ച് തന്റെ ജീവിതം മുഴുവനും ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ച വലിയ നേതാവാണ് സയ്യിദുന അബൂബക്കറിൻ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ അഷ്റഫുൽ ഖൽഖായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നമ്മൾ പറയുമ്പോ അവിടത്തെ നമ്മൾ അനുസ്മരിക്കുമ്പോ അവിടത്തെ മദഹിലേക്ക് നമുക്ക് കടക്കുമ്പോ നമ്മൾ ആദ്യമായി കടന്നു ചെല്ലേണ്ടതും സയ്യിദുന അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലേക്കാണ്. അവ്വലു മൻ ആമന ബീ അബൂബക്കർ, അവ്വലു മൻ സദ്ദഖനീ അബൂബക്കർ, അവ്വലു മൻ സവ്വജനീ അബൂബക്കർ, അവ്വലു മൻ ദഖലൽ ജന്ന അബൂബക്കർ, സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി. എന്നെ കൊണ്ട് ആദ്യമായി വിശ്വസിച്ചത് അതേ പരിശുദ്ധമായ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിലേക്ക് ഏർപ്പെട്ടപ്പോ അല്ലാഹു വല്ലാത്ത വേറൊന്നിനെയും ആരാധിക്കാൻ പാടില്ല. നമ്മളെല്ലാവരും ഇന്ന് മുതൽ ആരാധിക്കേണ്ടത് ഏകനായ നാഥനായ റബ്ബിനെയാണ് എന്ന തൗഹീദിന്റെ പ്രഖ്യാപനം നടത്തിയപ്പോ ആദ്യമായി സയ്യിദുന മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് വിശ്വസിച്ച നേതാവാണ് സയ്യിദുന അബൂബക്കറിന സിദ്ദീഖ്. പരിശുദ്ധമായ ഇസ്റാ വൽ മീറാജിന്റെ യാത്ര കഴിഞ്ഞു വന്നപ്പോ സുബ്ഹാനല്ലാഹ് അതേ മക്കയിലുള്ള പ്രവാചകനായ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു യാത്ര നടത്തിയിട്ടുണ്ടത്രേ ഒരൊറ്റ രാത്രിയിൽ അല്ലാഹുവിനെ കണ്ടു വന്നു എന്നാണ് പറയുന്നതെന്ന് പറഞ്ഞപ്പോ അതേ ആളുകൾ ആക്ഷേപം ഉന്നയിച്ചപ്പോ ഇല്ല ഇല്ല എന്റെ റസൂലുള്ളാഹി തങ്ങള് കളവ് പറയൂല്ല, ഹബീബായ തങ്ങൾ അങ്ങനെ പറഞ്ഞോ എങ്കിൽ ഞാൻ വിശ്വസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ആദ്യമായി എന്നെ വാസ്തവമാക്കിയത് സയ്യിദുന അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മൂന്നാമതായി ഹബീബായ തങ്ങൾ പറയുകയാണ്, അതേ എന്റെ ജീവിതത്തിൽ ഒരുപാട് കല്യാണങ്ങൾ ഞാൻ നടത്തിയിട്ടുണ്ട്, പക്ഷേ എനിക്കാദ്യമായി കന്യകയായ വേറൊരാളും കല്യാണം കഴിക്കാത്ത ഒരു പെണ്ണിനെ എനിക്കാദ്യമായി കല്യാണം കഴിച്ചു തന്നത് സയ്യിദുന അബൂബക്കറിന സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവാണ് എന്റെ ഉമ്മത്തിൽ വെച്ചുകൊണ്ട് ആദ്യമായി സ്വർഗത്തിൽ കടക്കുന്നത് സയ്യിദുന അബൂബക്കറിന സിദ്ദീഖ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി.
ആഹബീബായ തങ്ങളെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത്, ആഹബീബായ തങ്ങളെയാണ് നമ്മൾ ഹുബ്ബ് വെക്കേണ്ടത്. ആഹബീബായ തങ്ങളെ സ്നേഹിക്കുമ്പോൾ മാത്രമേ മുഅ്മിനീങ്ങളെ നമ്മുടെ ഈമാൻ പരിപൂർണമാവുകയുള്ളൂ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സുബ്ഹാനല്ലാഹ്. أشرف الخلق يا سيدنا محمد رسول الله صلى الله عليه وسلم തങ്ങളെ എങ്ങനെ നമുക്ക് സ്നേഹിക്കാതിരിക്കാൻ കഴിയും, എങ്ങനെ നമുക്ക് മഹബ്ബത്ത് വെക്കാതിരിക്കാൻ കഴിയും? ഉമ്മത്തിനെ വല്ലാതെ സ്നേഹിച്ച നേതാവല്ലേ سيدنا محمد رسول الله. ഒരു മനുഷ്യന്റെ ഏറ്റവും ഭൗതികമായ ലോക ജീവിതത്തിലെ പ്രയാസങ്ങളുടെയും പ്രതിസന്ധികളുടെയും ഘട്ടമെന്ന് പറയുന്നത് അവസാന സകറാത്തിന്റെ സമയമാണല്ലോ. സുബ്ഹാനല്ലാഹ്. മഹ്ശറാ മണ്ണിൽ എത്തും നേരത്തെ കൈവേടിയല്ലേ യാ നബീ, നേരത്തും ഉമ്മത്തി എന്നൂരത്തോരാണെന്റെ വാരീതി. അസ്സലാത്തു വസ്സലാമോ അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമോ അലൈക യാ ഹബീബല്ലാഹ്. മരണത്തിന്റെ അവസാന നിമിഷം പോലും ഉമ്മത്തിനെ മറക്കാതെ ഉമ്മത്തി ഉമ്മത്തി എന്റെ ഉമ്മത്തിന്റെ വേദന കൂടെ എനിക്ക് തരൂ എന്ന് പറഞ്ഞ് ഉമ്മത്തിന് വേണ്ടി മരണസമയത്ത് ശബ്ദിച്ച നമ്മുടെ നേതാവല്ലേ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. മുഅ്മിനീങ്ങളെ, ഒരു ദിവസം ഈ ഭൗതികമായ ലോകത്തിൽ നമുക്ക് യാത്ര പറയാനുണ്ട്. ആരുമാരുമില്ലാത്ത ഒരു ലോകത്തേക്കുള്ള യാത്രയാണ്, ഒറ്റക്കുള്ള ഒരു യാത്രയാണ്. അന്ന് നമ്മൾ ഏകനാണ്, ഭാര്യമാര് കൂടെയില്ല, കുടുംബക്കാര് കൂടെയില്ല, ഉണ്ടാക്കി വച്ച സൗകര്യങ്ങളില്ല, നമ്മൾ ഉണ്ടാക്കി വച്ച പറുദീസകളില്ല. എല്ലാം എല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഒരു ദിവസം നാഥനായ റബ്ബിലേക്ക് യാത്ര പോകാനുണ്ട്. അന്നത്തെ ദിവസം നമ്മൾ ഒറ്റക്കാണല്ലോ. ഒരു നാള് ഇസ്രായിൽ വരും, റൂഹ് പിടിച്ചങ്ങ് പോയി മറയും. റബ്ബ് വിധിച്ച ഖലാലേ ഇഹ ജീവിതം തീർന്നിടും. ചലനം നിലച്ചെന്നറിയുമ്പോൾ ഭാര്യ മക്കളൊന്ന് കരഞ്ഞിടും. നൊന്ത് പേറ്റ പൊന്നുമ്മയെന്ന് ഇട നെഞ്ചു പൊട്ടി നില വിളിക്കും. നാമറിയാതെന്നുടെ നാമം മെയ്യത്തെന്നായി മാറും. ഞാൻ പണിതൊരു മണി മന്ദിരം തന്റെ മരണ വീടായി മാറും. കബറില്ലാതവുകളേറെ കരിപ്പാമ്പുകളും നിറയും. വെള്ളത്തുണിയിലെന്നെ ചേർത്ത് ആ കബറിൽ കിടത്തിയിടും. കൂരിരുളിലുണ്ടറ തൻ വീടും കബറിൽ കൂട്ടാറുണ്ട്. കൂടെ കിടന്നൊരു സഖി പോലും കബറിൽ ഇനി തുണയില്ല. ഒരു നാള് ഇസ്രായിൽ വരും, റൂഹ് പിടിച്ചങ്ങ് പോയി മറയും.
رب ودیچ قضالے ایہا جیویدم تیر نیڑو اٹھم اللہ تور لوگ تیکل یاتر یانے بودی مائے لوگ جیویدت تیلے آ جیویدت تیلے پردی انڈے سمیانگل انڈے سندر بنگل انڈے کٹگارا امینینگلے உம்மமாரே இஜீவிதத்தினே அட்ட முண்டு கூடியால் ஒருபக்ஷே அதுரு அருவது வயச்சு வரையாவாம் ஒருபக்ஷே எழுவது வயச்சாவாம் எம்பது வயச்சு வரே நீண்டு தின்னு என்ன வரையாம் எல்லாம் நாதனாய ரப்பின்ட தீருமானமாள் எல்லா தீருமானமுங்களும் கழிஞ்ஞால் அட்டமில்லாத்த ஒரு லோகத்தேக்கு யாத்திரதிரிக்கானுண்ட நூறு வருஷத்த ஜீவிதமல்ல ஆயிரம் வருஷத்த ஜீவிதமல்ல கோடானு கோடானு கோடி வருஷத்த ஜீவிதமாள் அட்டமில்லாத்த ஜீவிதமாள் ஆனந்திக்கேண்ட லோகமான ஆ லோகத்தேக்கு கடந்து போகும்போ ஒன்னாமத்த வீடு அவ்வளு மன்சிலின் மிம்மனாசிலில் ஆஹிரா ஆஹிரு மன்சிலின் அதே துனியாவில் அவசானத்த வீடும் அதே ஆஹிரத்தில் ஆத்தத்த வீடும் அது கபரானன்னு சையிதுனா முஹம்மது ரசூலுல்லாஹி ஆ கபரிலேக்கு நம்மே கொண்டு போவுகையான ஆருமாரும் இல்லாத்த கபரான ஏகனாய கபரான ஒற்றக்கு கிடக்கேண்ட கபரான மும்மினே ஆ கபரில் வச்சு உண்டு அவசான துரு சோதியம் உண்டு மன் ரப்புகா وَمَن نَبِيُّكَ وَمَا دِينُكَ وَمَا قِبْلَتُكَ نِنْدَ رَبَّارَانِ نِنْدَ نَبِيَارَانِ نِنْدَ قِبْلَيَدَانِ نِنْدَ إِمَامَارَانِ نُنْدَ چُوْدِچُّ غُنْدُلَّ عَوَسَانَتَّ كِدَتَّ مُنْدَلَّ حَبِيبَایَ تَنْغَلُ بَرَيُّگَيَانْ مَرُبَدِ پَرَنْجَالُمْ مَرُبَدِ پَرَنْجِلَّ அவசானத்த சோதியமானே அட்டிலாஸ்டி சான்சானே அவசானத்த சோதியம் ஆ சோதியம் என்தானே இது ஆரானு நான முத்து ரசூலுல்லாஹி சொல்லல்லாகு அலைகி வசல்லம தங்கள காணிச்சுகுண்டு பாபியா என்னோடு நம்மலோடு அல்லாகு வின்ன மலக்குகளுட சோதியம் ஆ பரிஷுத்தமாய முகம் காணும்போ ஹாதா முகம்மது ரசூலுல்லாஹி சொல்லல்லாகு அலைகி வசல்லம் என்னு மறுபடி பரையான் ஈ சுண்டுகள்க்கு சாதிக்கேண்டதுண்டே ஈ நாவுகள்க்கு சாதிக்கேண்டதுண்டே அல்லாகு நமுக்கு தோவிக்க நல்குமாராவட்டே அவசானத்த சோதியமான் at the last chance ஆ சோதித்தின் மறுபடி பரையால் மலக்குகள் பரையன்னரு மறுபடி உண்டே நம் நவுமத்தல் அருஸ் புதியா பிழக்கிடம் நுறங்கும் போலே நிந்த கபரில் நீ விஷ்ரமி சோமோனே என்ன ஆ கபராளியோடு மலக்குகள் மறுபடி வரையும் என்ன செய்யிதுனா முகம்மது ரசூலுல்லாகி சுப்பானல்லா அவசானத்த சோதுத்தின் மறுவடி பரண்ஞால் நம் நவுமத்தல் அரூஸ் புதியாப்பிழ கிடன் உரங்கும் போல உரங்கிக்கோ புதியாப்பிழன் உரக்கினு நல்ல சுகுண்டாம் நீங்களுக்கு கூடுதல் மனசிலாவணம் எங்கிலி நீங்களுக் கண்ணூர் ஜில்லையிலைக்கு வேரணம் கேரலத்தில கண்ணூர் ஜில்லை அதுவலதின் தீபிலும் போவனம் கேரண அவிடையக்கே மருமக்கத்தாய சம்பருதாயமான் அதவா பாரிந்த வீட்டில் பர்த்தாவு தாபசிக்கே நீங்கள் தோன்னுண்டா வதக்கரி நண்டா நம்பர் வரிவாடியான பக்சே விருபாடு குணங்கள் அது கொண்டுண்டு ரமதாலிலான எட்டு நல்ல சுகுண்டாவு காரணம் நோம்பு நோக்கா ஒரு பிரயாசுண்டாவுல நல்ல சுகான நோம்பு நோக்க
കാരണം അത്താഴം കഴിച്ചിട്ട് കിടന്നുറങ്ങി, അത്താഴം കഴിച്ച് സുബഹിയും കഴിഞ്ഞ് കിടന്നുറങ്ങിയാൽ പിന്നെ വൈകുന്നേരം എഴുന്നേറ്റാ മതി. അപ്പോഴേക്ക് സ്വന്തം മകളാണല്ലോ ഭാര്യ, സ്വന്തം വീട്ടിലാണ്. അങ്ങനെയാണ് പെൺകുട്ടികൾക്കൊക്കെ സ്വന്തം വീട്ടിൽ കഴിയാനാണ് വലിയ ഇഷ്ടം ഉണ്ടാവുക. ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് എങ്ങനെ ഒന്ന് ലീവ് കിട്ടുന്ന കാത്തു നിൽക്കുകയായിരിക്കും പല പെണ്ണുങ്ങളും. ഒന്നാമതായി അവിടെ സ്വന്തം ഭർത്താവിന്റെ ഉമ്മ ഉണ്ടാവും, അപ്പൊ അവർക്കിടയില് പൂർണ്ണ സ്വാതന്ത്ര്യം ഈ പെണ്ണിന് കിട്ടിക്കൊള്ളണമെന്നില്ല. ഇവിടുന്ന് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല, അല്ലാഹു അലം. ഏതായാലും ലീവ് കിട്ടാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരിക്കും. ഇത് അവിടെ പ്രശ്നമില്ല, അവിടെ എപ്പോഴും സ്വന്തം വീട്ടിലാണ്. അപ്പം അമ്മായി ഉമ്മ പറയും, അല്ലെങ്കിൽ സ്വന്തം ഉമ്മ പറയും, നീ എത്ര വേണമെങ്കിലും കിടന്നുറങ്ങിക്കോ, നിനക്കൊരു പ്രശ്നമില്ല. അപ്പൊ പുയ്യാപ്പിളക്കും നല്ല സുഖമാണ്. പക്ഷേ റമദാനിൽ പുയ്യാപ്പിളക്ക് വലിയ സുഖമായിരിക്കും, കാരണം നോമ്പ് നോക്കേണ്ട പണിയുണ്ടാവും. അത്താഴം കഴിക്കുക, സുബഹി നിസ്കരിക്കുക, കിടന്നുറങ്ങുക, വൈകുന്നേരം ആകുമ്പോ എഴുന്നേൽക്കുക, എന്നിട്ട് വീണ്ടും നല്ല വൈകുന്നേരം മകരീബിന്റെ സമയമാകുമ്പോൾ ഈ മകളും ഈ ഭാര്യയും ഭാര്യന്റെ ഉമ്മയും കൂടി നല്ല വിഭവ സമൃദ്ധമായ ഭക്ഷണമൊക്കെ തളികയിൽ വെച്ച് നല്ല സമൃദ്ധമായി ടേബിളിൽ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടാവും. അപ്പൊ പിന്നെ അതും കൂടി കഴിച്ചിട്ട് തറാവീഹ് നിസ്കരിച്ച് വന്ന് പിന്നെയും മുത്താഴം ഒക്കെ സുഖാണ്, നല്ല രസായിരിക്കും. പക്ഷെ ഒരു പ്രയാസം എന്താണെന്ന് വെച്ചാല് 25-ന്റെ അന്ന്, റമദാൻ 25-ന്റെ അന്ന് ഈ തിന്ന തീറ്റക്ക് ഒറ്റടിക്ക് പുറത്തേക്ക് വരും. അങ്ങനെയുണ്ട്, അതറിയോ? അതെന്താ കാരണം? റമദാൻ 25-ന്റെ അന്ന് വല്യുമ്മ അല്ലെ അമ്മായുമ്മ അല്ലെങ്കിൽ സ്വന്തം ഭാര്യന്റെ ഉമ്മ ഒരു ലിസ്റ്റ് കൊടുക്കും പുയ്യാപ്പിളിന്റെ കയ്യിൽ. എന്ത് ലിസ്റ്റ് അറിയോ? ഡ്രസ് വാങ്ങേണ്ട ലിസ്റ്റ്. സുബ്ഹാനല്ലാഹ്, വീട്ടിലെ ചെറിയ പേരക്കുട്ടി മുതൽ അങ്ങേ തലയിലുള്ള വല്യുമ്മമാരുടെ ലിസ്റ്റ് പേര് വരെ ആ ലിസ്റ്റിൽ ഉണ്ടാവും. ഇവർക്കൊക്കെ പെരുന്നാളിന് ഡ്രസ് വാങ്ങണം. ഈ ഡ്രസ് വാങ്ങേണ്ട ലിസ്റ്റ് അങ്ങ് കയ്യിൽ കിട്ടിയാൽ 25 ദിവസം തിന്ന തീറ്റ ഒറ്റടിക്ക് പുറത്തേക്ക് വരും. സുബ്ഹാനല്ലാഹ്. ഞാൻ പറഞ്ഞു വരുന്നത് ഇടയിലൊരു തമാശ പറഞ്ഞെങ്കിലും മുഅ്മിനീങ്ങളെ, വിഷയമതല്ല. ആരുമാരുമില്ലാത്ത ഖബറിൽ ലേഖനായി കിടക്കുമ്പോ ലോകത്തിന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ചു തരികയാണ്. ഇത് ആരാണ് മോനെ, ഇത് ആരാണ്? ആ ചോദ്യത്തിന് മറുപടി പറയാൻ ആഗ്രഹമില്ലാത്തവർ ആരെങ്കിലും ഈ സദസ്സിലുണ്ടോ? ഇല്ല, ഇല്ല. നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയട്ടെ, മറുപടി പറയാതിരിക്കട്ടെ. ഈ ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മലക്കുകൾ പറയുന്ന മറുപടിയാണ് പുതിയ പിള കിടന്നുറങ്ങും പോലെ നിന്റെ കബറിൽ നീ വിശ്രമിച്ചോ മോനെ. മറുപടി പറയാത്ത ഒരു അവസ്ഥയുണ്ടായാൽ ഹബീബായ തങ്ങളുടെ ആ പ്രശോഭിതമായ കാണാൻ മുഞ്ചുള്ള അഴകുള്ള സന്തോഷമുള്ള ആ വല്ലാത്ത സൗന്ദര്യത്തും സൗന്ദര്യത്തിലേക്ക് നോക്കി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മറുപടി പറയാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ടായാൽ മലക്കുകൾ അതാ വലിയ ദണ്ണുകളെടുത്ത് എന്ന് വിളിച്ച് അട്ടഹസിക്കുന്ന ഈ മനുഷ്യന്റെ തലക്ക് മുകളിലേക്ക് മലക്കുകൾ ദണ്ണുകൊണ്ട് അടിക്കുമെന്ന് സ്വാദിഖുൽ അമീൻ മുഹമ്മദ് റസൂലുള്ളാഹി. ഏത് ലിസ്റ്റിലാണ് എനിക്കും നിങ്ങൾക്കും പെടേണ്ടത്? ഉമ്മിനിങ്ങളെ, വിഷയം വളരെ ഗൗരവമായി കണക്കിലെടുക്കണം. നമുക്ക് സ്നേഹിക്കാനും നമുക്ക് ഹുബ് വെക്കാനും നമുക്ക് പ്രിയം വെക്കാനും ഒരു നേതാവുണ്ട്. അല്ലാഹു നമുക്ക് കനിഞ്ഞേകിയ നമ്മുടെ നേതാവ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. അവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒന്നാമതായി നിൽക്കുന്നത്. ചോദിച്ചില്ലേ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, അബൂബക്കർ തങ്ങളെ എന്നെയും എന്റെ കുടുംബത്തിന്റെയും സർവ അമലുകളും നിങ്ങൾക്ക് ഞാൻ പകരമായി തരാം, പകരമായി നിങ്ങൾ ഒരു രാത്രി എനിക്ക് തരുമോ? സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്
എന്റെ അമല് മുഴുവനും നിങ്ങൾക്ക് തരാം, എന്റെ നിസ്കാരം നിങ്ങൾ കാണേ, എന്റെ നോമ്പ് നിങ്ങൾ കാണേ, എന്റെ സ്വലക്ക നിങ്ങൾ കാണേ, എന്റെ അമലുകളായ മുഴുവൻ അമലുകളും നിങ്ങൾ കാണ്. പകരമായി നിങ്ങൾ തരേണ്ടത് അബൂബക്കർ തങ്ങളെ ജീവിതത്തിലെ ഒരൊറ്റ ഒരു രാത്രിയാണ് രാത്രി എനിക്കിങ്ങോട്ട് തന്നാൽ എന്റെ ജീവിതം മുഴുവനും നിങ്ങൾക്ക് ഞാൻ പകരമായി തരാം. അതേ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് ഏതാണ് മുഅ്മിനീങ്ങളെ ആ ഒരു രാത്രി എന്നറിയോ? ഉമർ തങ്ങളുടെ മുഴുവൻ അമലുകളെക്കാളും വലിയ പോരിശയുള്ള ആ രാത്രി ഏതാണ്? വിശുദ്ധമായ മക്കയിൽ നിന്നും മദീനയിലേക്ക് ഹബീബായ തങ്ങള് ഹിജ്റ പോയ ഒരു രാത്രിയുണ്ട്. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധമായ ഗാറു സൗറിന്റെ മുകളിലേക്ക് നടക്കുകയാണ്. പടികളില്ല, പ്രയാസങ്ങളും വേദനകളും സഹിച്ചുകൊണ്ട് നടക്കുമ്പോ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തു നബിയുടെ മുന്നിലേക്ക് വരികയാണ്. കുറച്ചു കഴിയുമ്പോ പിന്നിലേക്ക് പോകുന്നു, പിന്നെയും കുറച്ചു കഴിയുമ്പോ വലതുവശത്തേക്ക് വരികയാണ്, പിന്നെയും കുറച്ചു കഴിയുമ്പോ ഇടതുവശത്തേക്ക് വരികയാണ്. എന്താണ് അബൂബക്കർ തങ്ങളെ നിങ്ങൾ കാണിക്കുന്നത്? യാ റസൂലല്ലാ ഇൻ ഖുതിൽതുകാന റജുലൻ വാഹിദ്, ഓ തങ്ങളെ എന്നെ എങ്ങാനും വധിക്കപ്പെട്ടാൽ, ഞാനെങ്ങാനും കൊല്ലപ്പെട്ടാൽ, ഞാനെങ്ങാനും എന്റെ ശത്രുക്കൾ എങ്ങാനും കൊന്നുകളഞ്ഞാൽ, ഞാനൊരു വ്യക്തിയാണ് തങ്ങളെ, ഞാനൊരു മനുഷ്യനാണ് തങ്ങളെ. തങ്ങൾ അങ്ങനെയല്ല, തങ്ങളൊരു പ്രസ്ഥാനമാണ്. വലതുവശത്തേക്ക് എനിക്ക് നിൽക്കുമ്പോ എനിക്ക് ഓർമ്മ വരും ഇടതുവശത്തൂടെയാണോ ശത്രുക്കൾ വരുന്നത്, മുൻവശത്ത് നിൽക്കുമ്പോ എനിക്ക് തോന്നും ശത്രുക്കൾ പിന്നിലൂടെയാണോ വരുന്നത്. അങ്ങനെയാണ് തങ്ങളെ ഞാനും വലത്തും ഇടത്തും മുന്നിലും പിന്നിലുമായി മാറി മാറി നിൽക്കുന്നതെന്ന് സയ്യിദുന അബൂബക്കറിന് സുദ്ദീ. നോക്കൂ മുഅ്മിനീങ്ങളെ, ആ പരിശുദ്ധമായ ഗാറു സൗറിന്റെ മുകളിലേക്ക് കയറുകയാണ്. ജബലു സൗറിന്റെ മുകളിലേക്ക് കയറുമ്പോ മാർദ്ദവമുള്ള കാലിൽ ഒരു കല്ല് കൊണ്ട് രക്തം ചെറുങ്ങനെ പുറപ്പെടുന്നത് കണ്ടപ്പോ കാത്തു നിന്നില്ല സയ്യിദുന അബൂബക്കറിനെ സുദ്ദീഖ്. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തന്റെ ചുമലിലേക്ക് എടുത്തു വെച്ചുകൊണ്ട് ആ മലയുടെ മുകളിലേക്ക് കയറുകയാണ് സയ്യിദുന അബൂബക്കറിനെ സുദ്ദീഖ്. അല്ലാഹുവേ, അവിടുത്തെ മഹബ്ബത്ത് കൊണ്ട് ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പരിശുദ്ധമായ ഗാറു സൗറിന്റെ അകത്തളങ്ങളിൽ കഴിയുമ്പോ ഹബീബായ തങ്ങളോട് അതാ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ശത്രുക്കൾ തങ്ങളെ പടിവാതിൽക്കലുണ്ട്, ശത്രുക്കളെ മുന്നിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. ആ സമയം അബൂബക്കർ തങ്ങളോട് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി ലാ തഖഫ് എന്ന് പറഞ്ഞില്ല. പിന്നെ പറഞ്ഞ വാചകം എന്താണെന്നറിയോ? ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. പണ്ഡിതന്മാർ വിശദീകരിച്ചു എന്തുകൊണ്ടാണ് ഹബീബായ തങ്ങള് ലാ തഖഫ് എന്ന് പറയാതെ ലാ തഹസൻ, ബേജാറാവണ്ട, ദുഃഖിക്കണ്ട, വേദനിക്കണ്ട. എന്തേ അങ്ങനെ പറയാ ുള്ള കാരണം എന്നറിയോ? സുബ്ഹാനല്ലാഹ്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന് പേടിയില്ല, പേടിയല്ല അബൂബക്കർ തങ്ങൾക്ക്, മറിച്ച് ദുഃഖമാണ്, വേദനയാണ്. എന്റെ റസൂലുള്ളാഹി തങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ, എന്റെ ഹബീബായ തങ്ങൾക്ക് എന്തെങ്കിലും പറ്റുമോ, വേദനയോടെ ദുഃഖത്തോടെ കഴിയുകയാണ് ആ മനസ്സ് വായിക്കുകയാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് ഹബീബായ തങ്ങൾ പറഞ്ഞത് ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ, ദുഃഖിക്കണ്ട അബൂബക്കർ തങ്ങളെ, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട്. യാ നബി സലാം അലൈക്കും, യാ റസൂൽ സലാം അലൈക്കും, യാ ഹബീബ് സലാം അലൈക്കും, സലാവത്തുല്ലാഹ അലൈക്കും യാ നബി.
عليكم يا حبيب سلام عليكم صلوات الله عليكم എന്തൊരു സ്നേഹമാണ്, എന്തൊരു ഇഷ്ടമാണ്, എന്തൊരു മഹബത്താണ്. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്തിയത് സ്വാഹിബ് എന്നാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കൂട്ടുകാരൻ എന്നാണ്. അതുകൊണ്ടല്ലേ മുഅ്മിനീങ്ങളെ വഫാത്തിന്റെ ശേഷവും ആ സുഹബത്ത് നിലനിർത്തുകയാണ് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്. ചിന്തിച്ചു നോക്കി, ഇങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയ ഒരു നേതാവ് വേറെ ആരുണ്ട്? വഫാത്തിന്റെ അവസാന സമയം തന്റെ അനുചരന്മാരായ സ്വഹാബത്തിനെ വിളിക്കുകയാണ് സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്. എന്നിട്ട് പറയുന്ന വർത്തമാനം എന്താണെന്നറിയോ? ഞാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് എന്റെ ജനാസ ഹബീബായ തങ്ങളുടെ ഹുജ്റത്തു ഷരീഫിന്റെ മുന്നിൽ കൊണ്ടുപോയി വെക്കണം. വെച്ച് കഴിഞ്ഞാൽ ചോദിക്കേണ്ട ചോദ്യം എന്താണെന്നറിയോ? സമ്മതം ചോദിക്കണം ഹബീബായ തങ്ങളോട്, ഹബീബായ തങ്ങളോട് സമ്മതം ചോദിക്കണം. ഓ തങ്ങളെ, ഇത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയാണ്, ഒന്ന് അവിടെ സമീപത്ത് വെച്ച് കൊള്ളട്ടെയോ? ആയിഷയാകുന്ന സ്വന്തം മകളുടെ വീട്ടിലാണ് മയ്യത്ത് വെക്കാനുള്ളത്, എന്നാലും സമ്മതം ചോദിക്കാൻ വേണ്ടി പറയുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോ ആ പരിശുദ്ധമായ ശരീരം ഹബീബായ തങ്ങളുടെ ചാരത്ത് കൊണ്ടുപോയി വെക്കുകയാണ്. എന്നിട്ട് സ്വഹാബത്ത് സമ്മതം ചോദിച്ചില്ലേ? കബറിന്റെ അകത്തളങ്ങളിൽ നിന്ന് മറുപടി വരികയാണ്, അദ്ഖിലിൽ ഹബീബ ഇലൽ ഹബീബ്, എന്റെ കൂട്ടുകാരനെ എന്റെ അടുക്കലേക്ക് കൊണ്ടുവരൂ, കൊണ്ടുവരൂ. സുബ്ഹാനല്ലാഹ്, പരിശുദ്ധമായ മദീനയിലെ മുത്തുനബിയുടെ ചാരത്ത് ആ മുത്തുനബിയുടെ ശരീരം തട്ടിയ മണ്ണുമായി സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അവിടെ ആ സുഹബത്തിലായി കഴിയുകയാണ്. ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ റൗളാ ഷരീഫിൽ ഹബീബായ തങ്ങൾ കാണുമെന്ന ബോധ്യത്തോടുകൂടെ ആരെങ്കിലും ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്താൽ കൊടിയ ശിർക്കാണ് എന്ന് എഴുതി വെച്ച ബിദ്അത്തിന്റെ കക്ഷികളുണ്ട് ഇവിടെ. എത്രമാത്രം വലിയ അപരാധമാണ് ആ ഹബീബായ തങ്ങളെ കുറിച്ച് അവർ പറഞ്ഞത്. മൻസാറനി മുതഅമ്മിദൻ താനമൈ ഫീ ജിബാരി യൗമൽ ഖിയാമ, മനമറിഞ്ഞ് നല്ല മനസ്സോടെ, നല്ല ചിന്തയോടെ, നല്ല ഹൃദയത്തോടെ എന്റെ പരിശുദ്ധമായ ഹളറത്തിൽ വന്ന് എന്നെ ആരെങ്കിലും സിയാറത്ത് ചെയ്താൽ നാളെ മഹ്ശറയിൽ അവരെന്റെ തണലിലാണെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹം എന്താ? ഞാൻ ലോകത്തോട് വിട പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഖബറ് എന്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വേണം. സുബ്ഹാനല്ലാഹ്. ജീവിതകാലത്ത് മാത്രമല്ല, വഫാത്തിന്റെ ശേഷവും എന്റെ ഖബറ് എന്റെ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് കിടക്കണമെന്ന് ആഗ്രഹിച്ചു സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്. ആ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കിടക്കുന്ന സ്വർഗത്തിലേക്കാണ് ഓ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമുക്കും കടന്നു ചെല്ലാനുള്ളത്. അതുകൊണ്ട് വിശ്വാസം ഉറപ്പിച്ചോ, എവിടെ വേണമെങ്കിലും കിടക്കാമല്ലോ. എന്തിനാണ് മുത്തുനബിയുടെ ചാരത്ത് കിടക്കണമെന്ന് ആഗ്രഹിച്ചത്? എന്താണ് അതിന്റെ പിന്നിലുള്ള ഒരു ഐഡിയോളജി? എന്താണ് എന്താണ് അതിന്റെ പിന്നിലുള്ള ഛേദോ വികാരം? എന്താ? സുബ്ഹാനല്ലാഹ്. വിശ്വാസമുള്ള കൽബിന് പറയാൻ കഴിയും ഹബീബായ തങ്ങളുടെ ശരീരം തട്ടി നിൽക്കുന്ന മണ്ണ് ആ മണ്ണിന് വല്ലാത്ത പ്രത്യേകതയാണ്, ആ മണ്ണിന് വല്ലാത്ത ആനന്ദമാണ്, ആ മണ്ണിന് വല്ലാത്ത സൗരഭ്യമാണ്, ആ മണ്ണിന് വല്ലാത്ത ഊർജമാണ്, ആ മണ്ണിന് വല്ലാത്ത ബറക്കത്താണ്. ആ ബറക്കത്ത് എന്റെ ഖബറിലേക്ക് വഫാത്തിന്റെ ശേഷവും ലഭിക്കണമെന്ന് ആഗ്രഹിച്ചു സയ്യിദുനാ അബൂബക്കറിന് സിദ്ദീഖ്. ബിദ്അത്തിന്റെ കക്ഷികളുടെ ഭാഷയിൽ പറഞ്ഞാൽ അതെ ഒരു എടയാളിന്റെ നിർത്തലാണ്. അള്ളാഹുവിനോട് മാത്രമേ ചോദിക്കൂ.
ചോദിക്കാവൂ. ഇടയാളനായി ഒരാളെയും നിർത്താൻ പാടില്ല, ഔലിയായിന്റെ സമീപത്ത് വരാൻ പാടില്ല, മുത്തുനബിയെ സിയാറത്ത് ചെയ്യാൻ പാടില്ല. ചെയ്യുന്ന സമയത്ത് എന്റെ റസൂലുള്ള എന്നെ കാണുമെന്ന ആ നിയ്യത്തോടെ ആരെങ്കിലും മുത്തുനബിയെ സിയാറത്ത് ചെയ്താൽ അവൻ കൊടിയ ശിർക്ക് ചെയ്തവനാണെന്നാണ് അതേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ബിദഅത്തിന്റെ നേതാവായ ഉമർ മൗലവി എഴുതി വെച്ചിട്ടുള്ളത്. അല്ലാഹു നമ്മുടെ ഈമാനിനെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. നിസ്സാരമായ വിഷയമല്ല ഇത്, ഇത് വളരെ ഗൗരവമായ വിഷയമാണ്. ഹബീബായ തങ്ങളുടെ പരിശുദ്ധമായ ചാരത്ത് ചെല്ലണം, ആ ബറക്കത്ത് നമുക്കും ലഭിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മൻസാറനി ബഅദ വഫാതി ഫകഅന്നമാ സാറനി ഫീ ഹയാതി, വഫാത്തിന്റെ ശേഷം എന്നെ സിയാറത്ത് ചെയ്യുന്നത് എന്റെ ജീവിതകാലത്ത് എന്നെ സന്ദർശിക്കും പോലെയാണെന്ന് സയ്യിദുൽ കായിനാത്ത് മുഹമ്മദ് റസൂലുള്ളാഹി. ജീവിതകാലത്ത് ഹബീബായ തങ്ങളെ എങ്ങനെയാണോ സിയാറത്ത് സ്വഹാബത്ത് ചെന്നത് അതുപോലെ അതോടെ ബഹുമാനത്തോടെ ചെല്ലണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു മരണത്തിന്റെ മുമ്പ് പല തവണകളിലായി അല്ലാഹു നമ്മെ മദീനയിലേക്ക് എത്തിച്ചു തരുമാറാവട്ടെ. ആ പരിശുദ്ധമായ കുബ്ബത്തുൽ ഖദ്റായിന്റെ താഴെ ഹുജ്റത്തു ഷരീഫിന്റെ കത്തളങ്ങളിൽ അതേ ഹബീബായ തങ്ങള് നമ്മയും കണ്ടുകൊണ്ട് ആ പരിശുദ്ധമായ മദീനയിൽ ഈ സദസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. അതുകൊണ്ടാണ് മഹാനായ ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹു ഉസ്താദിന് ദീർഘായുസ്സും ആഫിയത്തും ആരോഗ്യവും നൽകുമാറാവട്ടെ. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തിയായിട്ട് ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദിനെ തെരഞ്ഞെടുത്തപ്പോ എത്ര ദീർഘവീക്ഷണമുള്ള ഒരു മഹാനായ പണ്ഡിതനാണ് അല്ലാഹു ആ വലിയ അംഗീകാരം നൽകിയത്. വെറുതെ ഒരു നിസ്സാരമായ ഒരു കാര്യമല്ല. നിങ്ങൾ അറിയോ, പരിശുദ്ധമായ മദീനയിൽ ചെല്ലുമ്പോ പാലിക്കേണ്ട അദബുകൾ വർഷങ്ങൾക്ക് മുമ്പ് ശൈഖുന കാന്തപുരം ഉസ്താദ് അൽ ഹജ്ജ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. കർണാടകയിലും ആ അൽ ഹജ്ജ് എന്ന് പറയുന്ന പുസ്തകം മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ട് നിങ്ങൾക്ക് ലഭിക്കും. മദീനയിൽ പോകുന്നവരോട് പറയാനുള്ളത് ഒരു പ്രാവശ്യമെങ്കിലും അത് വായിക്കാതെ മദീനയിലേക്ക് പോകരുത്. കണ്ണിലൂടെ കണ്ണുനീര് വരും. തന്റെ ആറാമത്തെ വയസ്സിൽ ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമോൻ, ആ പ്രിയപ്പെട്ട കുഞ്ഞുമോനാകുന്ന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പ്രിയപ്പെട്ട ഉമ്മയായ ആമിന ഉമ്മയോടുകൂടെ മദീനയിലേക്ക് പോയ രംഗം പറയുന്നുണ്ടതില്. സുബ്ഹാനല്ലാഹ്, മദീനയുടെ മദീനയിലേക്ക് യാത്ര ചെയ്യുമ്പോ ഏതൊരു മുഅ്മിനും ചിന്തിക്കേണ്ട വിഷയമതാണ്. ആറു വയസ്സായ കുഞ്ഞുമോനാകുന്ന ഹബീബായ തങ്ങൾ എങ്ങനെയായിരിക്കും തന്റെ ആറാമത്തെ വയസ്സിൽ ഈ വഴികളിലൂടെ യാത്ര ചെയ്ത് മദീനയിലേക്ക് പോയത്. മദീനയിൽ ഉമ്മ ഉപ്പയെ സിയാറത്ത് ചെയ്ത് കുടുംബക്കാരെ സന്ദർശിച്ച് തിരിച്ചു വരുമ്പോഴാണ് അബവായിൽ വെച്ച് പ്രിയപ്പെട്ട ഉമ്മ ബീവി ആമിന റളിയല്ലാഹു അൻഹ ഈ ലോകത്തോട് വിട പറയുന്നത്. ഉമ്മയില്ലാതെ പിന്നെ തനിച്ച് മദീനയിൽ അബവായിൽ നിന്ന് മക്കയിലേക്ക് വരികയാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. ആ പരിശുദ്ധമായ മക്കയിൽ നിന്നും മദീനയിലേക്ക് ശീതീകരിച്ച വാഹനങ്ങളിലെ നല്ല എ സി ഉള്ള കാറുകളിലോ ബസ്സിലോ യാത്ര ചെയ്യുമ്പോ അറിയാതെ ആ രംഗമൊന്ന് ചിന്തിച്ചു പോയാൽ എന്റെ റസൂലുള്ളാ നടന്ന വഴികളാണല്ലോ റബ്ബേ ഈ വഴികളെന്ന് ഒരു മുഅ്മിനിന്റെ ഖൽബിലേക്ക് ചിന്ത വന്നാൽ അറിയാതെ കണ്ണിലൂടെ കണ്ണുനീർ നിർഗളിക്കും. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത് ആ പുസ്തകത്തിൽ ശൈഖുന ഉസ്താദ് എഴുതി വെച്ചിട്ടുണ്ട്, മദീനയിൽ ചെന്നാൽ ഹുജ്റത്തു ഷരീഫിന്റെ മുന്നിൽ വെച്ച് നിങ്ങൾ ജമാഅത്ത് നിസ്കാരത്തിൽ പങ്കെടുക്കരുത്, നിങ്ങൾ നിസ്കരിക്കരുതേ. ഒരു വലിയ ഫത്വയാണ് ഉസ്താദ് പുറപ്പെടുവിച്ചത്. മുഫ്തിയായാൽ ഫത്വ പുറപ്പെടുവിക്കുന്ന ആളുനാ ഞാൻ. ആ ഉസ്താദിന്റെ വാക്കുകൾ എത്ര അന്വർത്ഥമാണ്. മദീനയിൽ മുത്തുനബിയുടെ മുന്നിൽ വെച്ച് നിസ്കരിച്ചാൽ അവന്റെ നിസ്കാരം സ്വഹീയല്ല. കഴിഞ്ഞ റബീഉൽ വരെ അതായിരുന്നു മദീനയിലെ സ്ഥിതി. മുത്തുനബിയുടെ മുന്നിൽ വെച്ച് നിസ്കാരം നടക്കും. എന്താ അങ്ങനെ നിസ്കാരം നടന്നാൽ ഉണ്ടാവുന്ന സ്ഥിതി? സുബ്ഹാനല്ലാഹ്. പലരുടെയും പിൻഭാഗം
ഹബീബായ തങ്ങളിലേക്ക് തിരിഞ്ഞു നിൽക്കും. നഊദു ബില്ലാഹ്. ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കോ? തന്റെ പിൻഭാഗം, തന്റെ പിൻഭാഗം ഹബീബായ തങ്ങളിലേക്ക് തിരിച്ചു നിൽക്കാൻ എങ്ങനെ ഒരു വിശ്വാസമുള്ള ഒരു ഹുബ്ബുള്ള മുഅ്മിനിന് എങ്ങനെയാണ് സാധിക്കുന്നത്? നമ്മൾ ഔലിയാക്കന്മാരുടെ ഹദ്റത്തിലേക്ക് സിയാറത്തിന് ചെന്നാൽ തിരിച്ചു വരുമ്പോ മഹാന്മാര് പഠിപ്പിക്കുന്ന അതുകൊണ്ട് പിൻഭാഗം തിരിച്ചവരിലേക്ക് തിരിച്ചു വരാൻ പാടില്ല. അത് അദബാണ്, അത് ബഹുമാനമാണ്, അത് മുഅ്മിനിന്റെ നിർബന്ധമായ കാര്യമാണ്. അത് മദീനയിലായാലോ മഹാനായ ഇമാമുന ഇമാമുൽ ആലം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി മദീനയിൽ സിയാറത്തിന് വരികയാണ്. ഇമാമായി മദീന പള്ളിയിൽ നിന്ന് നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞാൽ വലതുവശത്തേക്ക് തിരിഞ്ഞിരിക്കലാണ് സുന്നത്ത്. പക്ഷേ ഇമാം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി ആ നിയമം തെറ്റിക്കുകയാണ്. എന്തിനു വേണ്ടിയാണെന്നറിയോ? വലതുവശത്തേക്ക് തിരിഞ്ഞിരുന്നാൽ തന്റെ പിൻഭാഗം ഹബീബായ തങ്ങളിലേക്ക് വരുന്ന സ്ഥിതി വരും. അതുകൊണ്ട് എനിക്കത് പറ്റൂല്ല. ഇടത്തെ വശത്തേക്ക് തിരിഞ്ഞിരിക്കുകയാണ് സയ്യിദുന ഇമാമുൽ ആലം അബു ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹി. എത്ര വലിയ ബഹുമാനം കാണിക്കേണ്ട നേതാവാണ്. പക്ഷേ അൽഹംദുലില്ലാഹ് ഇപ്പൊ വലിയ സന്തോഷമുണ്ട്. കഴിഞ്ഞ റമദാൻ മുതൽ പുതിയ ഭരണാധികാരി വന്നപ്പോ നിയമം മാറി. ഹുജ്റത്തു ശരീഫിന്റെ മുന്നിൽ വെച്ച് ഇപ്പോ നിസ്കാരം നടക്കുന്നില്ല. ഇപ്പോ നിസ്കാരം നടക്കുന്നത് മാ ബൈന ഖബരി വ മിംബരി റൗലത്തും മിൻ റിയാദിൽ ജന്ന. അന്ന് ഹബീബായ തങ്ങളെ ജീവിതകാലത്ത് എവിടെയാണോ തങ്ങൾ ഇമാമായി നിന്ന് നിസ്കരിച്ചിരുന്നത് ആ സ്ഥലത്ത് തന്നെയാണ് ഇന്ന് ഇമാമ് നിൽക്കുന്നത്. അങ്ങനെ ഇമാമ് നിന്ന് കഴിഞ്ഞാൽ ഒരാൾക്കും ഇമാമിന്റെ മുന്നിൽ നിസ്കാരത്തിന് വേണ്ടി നിൽക്കേണ്ടി വരുന്നില്ല. والنبي ثم صحابها فعسى دعوى مجابا صلى الله صلى الله على محمد يا ربي صلي وسلم الله നമ്മെ മദീനയിലേക്ക് എത്തിക്കുമാറാകട്ടെ. മദീനയിൽ ചെന്ന് ഹബീബായ തങ്ങളെ സിയാറത്ത് ചെയ്യണം. ഇത് വലിയ സന്തോഷം. വലിയ വീടുണ്ടാക്കും, വലിയ കാറ് വാങ്ങും, വലിയ സൗകര്യങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ മദീനയിലേക്ക് ചെല്ലാൻ മനസ്സില്ല. ഇന്നല്ലീമാൻ ഹുബ്ബ് കൽബിലുണ്ടോ? അത് മദീനയിലേക്ക് മടങ്ങുമെന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി ഏത് പ്രകാരമാണെന്നറിയോ? കമാ തഅരിസുൽ ഹയ്യത്തു ഇലാ ജുഹരിഹാ, പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങും പോലെ, പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്നത് പോലെ ഖൽബിൽ ഈമാനുള്ള ഖൽബാണോ അവന്റെ ഖൽബ് മദീനയിലേക്ക് മടങ്ങും സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. ആ മദീനയിലുണ്ട്, ആ മദീനയിലുണ്ട് പച്ച കുബ്ബയുടെ താഴെ, ഖുബ്ബത്തുൽ ഖദറായിന്റെ താഴെ, ഹുജ്റത്തു ഷരീഫിന്റെ അകത്തളങ്ങളിൽ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാ. നല്ല അദബോടെ പോകണേ, നല്ല ബഹുമാനത്തോടുകൂടെ ചെല്ലണേ. ഹൃദയാന്തരങ്ങളിലേക്ക് ഹുബ്ബ് വേണം, ഇഷ്ഖ് വേണം. നിങ്ങളറിയോ സാബിത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു വല്ലാത്ത സ്വഹാബിയാണ്. സുബ്ഹാനല്ലാഹ്. മദീന പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് ഓടുകയാണ് സാബിത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. നെറ്റിത്തടം ഭൂമിയിലേക്ക് വെച്ച് പൊട്ടി പൊട്ടി കരയുകയാണ്.
വിപായ തങ്ങൾ ചോദിച്ചു, എവിടെ എന്റെ സാബിത്ത്? എവിടെ എന്റെ സാബിത്തിനെ കാണുന്നില്ലല്ലോ. ഹബീബായ തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു, അറിയൂല, തങ്ങളെ അറിയൂല. സ്വഹാബത്തിനെ പറഞ്ഞേക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, വീട്ടിലേക്ക് ചെന്ന് നോക്കുമ്പോ നെറ്റിത്തടം ഭൂമിയിൽ വെച്ച് പൊട്ടി പൊട്ടി കരയുകയാണ് സാബിത്ത് ഇബ്നു ഖൈസ്. സുബ്ഹാനല്ലാഹ്, ഒരു വാചകം ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസാണ്. അന മിൻ അഹ്ലിൻ നാർ, അന മിൻ അഹ്ലിൻ നാർ, അന മിൻ അഹ്ലിൻ നാർ. ഞാൻ നരകാവകാശിയാണ്, ഞാൻ നരകാവകാശിയാണെന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നുണ്ട് സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹു. ഹബീബായ തങ്ങളെ ഹളറത്തിൽ വന്ന് സ്വഹാബത്ത് വിഷമം പറഞ്ഞു, തങ്ങളെ വല്ലാത്ത വേദനയുണ്ട്, ഞാൻ നരകത്തിലാണ് എന്നാണ് സാബിത്ത് ഇബ്നു ഖൈസ് തങ്ങൾ പറയുന്നത്. എന്താ കാരണം? എന്താ എന്താ വിഷയം? എന്താണ്? സുബ്ഹാനല്ലാഹ്. തങ്ങളെ സാബിത്ത് ഇബ്നു ഖൈസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കണം. ആളെ പറഞ്ഞേക്കുകയാണ്, ചോദിക്കുന്നു, ഹബീബായ തങ്ങളെ വിളിക്കുന്നുണ്ട്. ഇല്ല ഇല്ല, എനിക്ക് മദീന പള്ളിയിലേക്ക് വരാൻ കഴിയൂല. കാരണം എന്താണെന്നറിയോ? ഒരു ആയത്ത് ഇറങ്ങിയില്ലേ സ്വഹാബ? ഏതാണ് ആ ആയത്ത് എന്നറിയോ? യാ അയ്യുഹല്ലദീന ആമനു ലാ തർഫഉ അസ്വാതകും ഫൗക സൗതിൻ നബി വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി തജ്ഹരി ബഅദികും ലിബഅദിൻ അൻ തഹബത അഅമാലുകും വഅൻതും ലാ തഷ്ഊറൂൻ. ഈ ആയത്തിറങ്ങിയാൽ എനിക്കെങ്ങനെ എന്റെ മുത്തുനബിയുടെ മുന്നിൽ നിൽക്കാൻ കഴിയും? അതേ ശബ്ദം അല്പമൊന്ന് ഉയർന്ന് സംസാരിക്കുന്ന ഒരു പ്രകൃതിയുള്ള സ്വഹാബിയാണ് സാബിത്ത് ഇബ്നു ഖൈസ്. നമ്മുടെ കൂട്ടത്തിലും അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകുമല്ലോ. ശബ്ദിക്കുമ്പോ അറിയാതെ ഉച്ചത്തിലുള്ള ശബ്ദം വന്നു പോകും. അങ്ങനെ സംസാരിക്കുമ്പോ അല്പം ഉയർന്ന ശബ്ദമുള്ള സ്വഹാബിയാണ് സാബിത്ത് ഇബ്നു ഖൈസ്. അവിടുന്ന് പറയുകയാണ്, ആയത്തിറങ്ങിയത് ഓർമ്മയില്ലേ സ്വഹാബ? യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തർഫഉ അസ്വാതകും, നിങ്ങളുടെ ശബ്ദം നിങ്ങൾ ഉയർത്താൻ പാടില്ല. മഹബ്ബത്തിന്റെ വശങ്ങളാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നന്നായി ആലോചിക്കണേ കൂട്ടുകാരാ, നന്നായി ആലോചിക്കണേ ഉമ്മമാരെ. അള്ളാഹുവിന്റെ പ്രഖ്യാപനമാണ്, ലാ തർഫഉ, നിങ്ങളെ ചീത്ത വിളിക്കരുത് എന്നല്ല, നിങ്ങൾ അനാവശ്യങ്ങൾ പറയരുത് എന്നല്ല, നിങ്ങൾ അതല്ലെങ്കിലും മോശമായ ചിന്ത കൽബിൽ വെക്കരുതെന്നല്ല, ഹബീബായ തങ്ങളെ കുറിച്ച് എന്നും എന്നും പറയരുത് എന്നല്ല, മറിച്ച് അല്ലാഹുവിന്റെ കൽപ്പന, ലാ തർഫഉ, നിങ്ങളുടെ ശബ്ദം ഉയർത്തരുതേ. ഫൗക സൗതിൻ നബി, മുത്തുനബിയുടെ ശബ്ദത്തെക്കാളും നിങ്ങളുടെ ശബ്ദം ഉയർന്നു പോകാൻ പാടില്ല. വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജ്ഹരി ബഅദികും ലിബഅദിൻ, നിങ്ങളിൽ ചിലരോട് നിങ്ങൾ ഒച്ചത്തിൽ സംസാരിക്കും പോലെ ഹബീബായ തങ്ങളോട് നിങ്ങൾ ഉറക്കെ സംസാരിച്ചുകൂടാ. അങ്ങനെ സംസാരിച്ചാൽ ഉണ്ടാകുന്ന പ്രവർത്തനം എന്താണ്? തിക്ത ഫലം എന്താണ്? നിങ്ങൾ ചെയ്ത മുഴുവൻ അമലുകളും പൊളിഞ്ഞു പോകുമേ. നിസ്കാരം
നോമ്പ് ബാത്തിലാണ്, സദക അല്ലാഹു കബൂൽ ചെയ്യൂല. എന്താണ് ചെയ്താൽ ഹബീബായ തങ്ങളെ മുന്നിൽ വെച്ച് ഒന്ന് ഉറക്ക ശബ്ദമുയർന്നു പോയാൽ? എത്രമാത്രം സ്നേഹിക്കേണ്ട നേതാവാണ് നമ്മുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാ. സ്നേഹിച്ചില്ലേ സ്വഹാബത്ത്? സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങളെ ഹളറത്തിൽ ഒരു സൂചി വീണ ശബ്ദം പോലും കേൾക്കാൻ കഴിയുന്ന രൂപത്തിൽ അത്രയും വലിയ അച്ചടക്കം പാലിച്ചു സ്വഹാബ. അവിടത്തെ വലുവെടുക്കുന്ന വെള്ളത്തിന്റെ ഒരു തുള്ളി പോലും ഭൂമിലോകത്തേക്ക് വീണിട്ടില്ല. അത് സ്വഹാബത്തെ കയ്യിലേക്ക് സ്വീകരിക്കുകയാണ്. ഒരു തുള്ളി വെള്ളം കിട്ടാൻ വേണ്ടി തിക്കും തിരക്കും കൂട്ടുകയാണ് സ്വഹാബത്തു റസൂലില്ലാ. എന്തൊരു ഇഷ്കാണ്, എന്തൊരു മഹബത്താണ് ഇന്ന് വരേക്കും മുഅ്മിനീങ്ങളെ ഹബീബായ തങ്ങളുടെ തുപ്പുനീരിന്റെ ഒരു തുള്ളി പോലും ഭൂമിയിലേക്ക് വീണിട്ടില്ല. ഹബീബായ തങ്ങൾ തുപ്പുന്ന സമയത്ത് സ്വഹാബത്ത് കൈകാട്ടുകയാണ്. എന്നിട്ട് ആ കയ്യിലേക്ക് ഹബീബായ തങ്ങളുടെ തുപ്പുനീര് സ്വീകരിച്ചുകൊണ്ട് അത് മുഖത്തേക്ക് പുരട്ടുകയാണ്, അത് ശരീരത്തിലേക്ക് പുരട്ടുകയാണ്. എന്തൊരു ഇഷ്കാണ്, എന്തൊരു മഹബത്താണ്. മുഅ്തദ് യുദ്ധത്തിന്റെ വേളയിലല്ലേ സുബ്ഹാനല്ലാഹ് മുത്തുനബിയുടെ ശരീരത്തിൽ നിന്ന് രക്തം വരുന്നത് കണ്ടപ്പോ ഓടി വരുന്നു സുഹാബ. എന്നിട്ട് തന്റെ ചുണ്ടുകൊണ്ട് ആ രക്തം ഒപ്പിയെടുക്കുന്നു. ഹബീബായ തങ്ങൾ പറഞ്ഞു, മോനെ അത് നജസുള്ള രക്തമാണല്ലോ, അത് തുപ്പാനുള്ളതാണ്, അത് വായയിലകത്തേക്കാക്കാനുള്ളതല്ല. ആ സ്വഹാബത്തിന്റെ മറുപടി, ഇല്ല നബിയേ, ഇല്ല യാ റസൂലല്ലാ, ഇത് തുപ്പിക്കളയാനുള്ളതല്ല, ഇത് ഒഴിവാക്കാനുള്ളതല്ല, ഇത് എന്റെ ശരീരത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞ് ആ രക്തം കുടിക്കുകയാണ് സ്വഹാബ. ഹബീബായ തങ്ങൾ പറഞ്ഞില്ലേ സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട ഒരു സ്വഹാബിയെ നിങ്ങൾക്ക് കാണണോ? ഈ സ്വഹാബിയിലേക്ക് നിങ്ങൾ നോക്കിക്കോ. മുഹമ്മദ് റസൂലുള്ളാഹി അല്ലാഹുവേ, ആ ഇഷ്ടം ആ മഹബത്തും ഞങ്ങളെ കൽബിലേക്ക് ചെറിയ ഒരു അംശമെങ്കിലും നീട്ടു തരണേ അല്ലാ. ശബ്ദം ശ്രവിക്കുന്ന മുഅ്മിനീങ്ങളോട് പറയട്ടെ, സാബിത്ത് ബിനു ഖൈസ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരയുകയാണ്, എന്റെ നിസ്കാരം റബ്ബ് കബൂൽ ചെയ്യൂല. അന മിൻ അഹ്ലിൻ നാർ, ഞാൻ നരകത്തിന്റെ അവകാശിയാണ്. അതേ എന്റെ മുത്തുനബിയുടെ ഹദറത്തിൽ വെച്ച് സംസാരിക്കുമ്പോ ചില ചോദ്യങ്ങൾ ചോദിക്കുമ്പോ എന്റെ ശബ്ദം ഉയർന്നു പോയിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മുത്തു റസൂലുള്ളാഹ, അതേ എന്റെ റബ്ബ് എന്റെ അമൽ സ്വീകരിക്കുമോ? ഞാൻ നരകത്തിലല്ലേ? ഹബീബായ തങ്ങളോട് വന്ന് സ്വഹാബത്ത് വേദന പറയുകയാണ്, യാ റസൂലല്ലാ, അങ്ങയുടെ ഹളറത്തിൽ വെച്ച് ഉറക്കെ സംസാരിച്ചു പോയി എന്ന കാരണത്താൽ ഞാൻ നരകാവകാശിയാണെന്നാണ് സാബിത്ത് ബിനു ഖൈസ് റളിയല്ലാഹു അൻഹു പറയുന്നത്. ഹബീബായ തങ്ങൾ പറയുന്നു, അതേ സാബിത്ത് ബിനു ഖൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ദുഃഖവും വേദനയും അല്ലാഹ് ഏറ്റെടുത്തിരിക്കുകയാണ്, അല്ലാഹ് പുറത്തു കൊടുത്തിരിക്കുകയാണ്. ഹുവ മിൻ അഹ്ലിൽ ജന്ന, സാബിത്ത് ബിനു ഖൈസ് റളിയല്ലാഹു അൻഹു സ്വർഗത്തിന്റെ അവകാശിയാണ്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി, നോക്കൂ മുഅ്മിനീങ്ങളെ, ഈ ഇഷ്കാണ്, ഈ മഹബത്താണ്, ഈ സ്നേഹമാണ് നമ്മുടെ കൽബിലേക്ക് വേണ്ടത്. അതാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചത്, തങ്ങളെ, തങ്ങളുടെ ജീവിതത്തിലെ ഒരു രാത്രി എനിക്ക് തരുമോ? എല്ലാറ്റിനേക്കാളും വലുത് മഹബ്ബത്തു റസൂലില്ലാ. ഹബീബായ തങ്ങളെ സ്നേഹിക്കലാണ് ഇഷ്ക് വെക്കലാണ്, മഹബ്ബത്ത് വെക്കലാണ്.
സുബ്ഹാനല്ലാഹ്. ആ രാത്രി പകരമായി ചോദിക്കുകയാണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്, മുഅ്മിനീങ്ങളെ എന്തുകൊണ്ടാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ലോകത്തെ എല്ലാ മുഅ്മിനീങ്ങളുടെയും ഈമാൻ ഒരു തുലാസ് ഒരു തലക്കല് വെക്കുക? അതേ തുലാസിന്റെ മറുതലക്കല് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ വെച്ചാൽ തൂക്കം കൂടുതൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിലാണ്. എന്തുകൊണ്ട് കിട്ടിയെന്നറിയോ? ഉത്തരം ഒന്നേ ഒന്ന് മാത്രമാണ്, മഹബ്ബത്തു റസൂലില്ലാഹ്. ഹബീബായ തങ്ങളോടുള്ള വല്ലാത്ത ഇഷ്ടമാണ്, മഹബ്ബത്താണ്. ഉമ്മമാരോട് പറയട്ടെ, ഉമ്മമാരെ, ബീവി ഖദീജ റളിയല്ലാഹു അൻഹാ, മഹാനായ സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം വരികയാണ് ഹബീബായ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരെ, എന്നിട്ട് പറയുന്ന വർത്തമാനം എന്താണെന്നറിയോ? ഹാദിഹി ഖദീജ. സുബ്ഹാനല്ലാഹ്, തങ്ങളെ ഖദീജ വരികയാണ് റളിയല്ലാഹു അൻഹ. ഖദ് അത്തത്ത് ഖദീജ ബീബി റളിയല്ലാഹു അൻഹ വരികയാണ്. മഅഹാ ഇനാഉൻ او ادام او ط او ادام او طعام او شراب കയ്യില് പാത്രമുണ്ട്, വെള്ളമുണ്ട് തങ്ങളെ കയ്യില്, മാത്രവുമല്ല ഭക്ഷണവുമുണ്ട്. സുബ്ഹാനല്ലാഹ്. എവിടെ നിന്നാ നടന്നു വരുന്നതെന്ന് അറിയോ? 9 കിലോമീറ്റർ നടക്കണം പരിശുദ്ധമായ മക്കയിൽ നിന്ന് ജബലുൻ നൂറിന്റെ മുകളിലേക്ക്. രാവിലെ മാത്രമല്ല, രാവിലെയും വൈകുന്നേരവും ഭക്ഷണവുമായി വന്ന് മലയുടെ മുകളിലേക്ക് കയറുകയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. എന്തൊരു സ്നേഹമാണ്, എന്തൊരു ഇഷ്ഖാണ്, എന്തൊരു മഹബ്ബത്താണ്. സുബ്ഹാനല്ലാഹ്. പോറ്റുമകൻ പറഞ്ഞു, ഉമ്മ ഇന്ന് ഞാൻ കൊണ്ടു കൊടുക്കാം, പറ്റൂല, എനിക്ക് കിട്ടണം ആ മഹബ്ബത്ത്, എനിക്ക് കിട്ടണം ആ സ്നേഹം. എന്നിട്ട് മലയുടെ മുകളിലേക്ക് കയറി വരുമ്പോ താടിക്ക് കൈ കൊടുക്കുകയാണ് സയ്യിദുന ജിബ്രീൽ അലൈഹിസ്സലാം. ഇതെന്തൊരു ഉമ്മയാണ്, ഇതെന്തൊരു ഇഷ്ഖാൻ, ഇതെന്തൊരു മഹബ്ബത്താൻ. തങ്ങളെ ഖദീജ ഉമ്മ ഇങ്ങോട്ട് വരുന്നുണ്ട്. വന്നാൽ നിങ്ങളൊരു കാര്യം പറയണം, ഫബശ്ശിർഹാ ബിബൈത്തിൻ ഫിൽ ജന്നാ, സ്വർഗത്തിൽ മനോഹരമായ ഒരു വീട് ഖദീജ റളിയല്ലാഹു അൻഹക്ക് അല്ലാഹ് തയ്യാർ ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല ഫഖറ അലൈഹിസ്സലാം മിൻ റബ്ബിഹാ വമിന്നീ, എന്റെ സലാം പറയണേ, അല്ലാഹന്റെ സലാം പറയണേ. ലോകത്ത് ഏതെങ്കിലും ഒരു സ്ത്രീക്ക് അല്ലാഹ് സലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരേ ഒരു സ്ത്രീ മാത്രമാണ്, സയ്യിദുന സയ്യിദത്തുന ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. സലാം പറയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, ആരുമല്ല ലോക സൃഷ്ടിച്ച് പരിപാലിച്ച് പോറ്റി വളർത്തി വരുന്ന ജഗൻ നിയന്താവായ അല്ലാഹ് ഖദീജ ഉമ്മക്ക് സലാം പറയാണ്. ആ സലാമിന്റെ അർത്ഥം എന്താ? അള്ളാഹിന്റെ രക്ഷ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ എന്നാണല്ലോ സലാം. ആ സലാം തന്നെ അള്ളാഹ് തന്നെ പറഞ്ഞ പിന്നെ രക്ഷ പിന്നെ ഉണ്ടാകും എന്നുള്ളതിൽ സംശയമുണ്ടോ? സ്വർഗത്തിൽ ഒരു മനോഹരമായ വീട് ഖദീജ ഉമ്മക്ക് തയ്യാർ ചെയ്തിട്ടുണ്ട്. ഉമ്മമാരെ, പെങ്ങളെ, നിസ്കരിച്ച് കിട്ടിയതല്ല, നോമ്പ് നോറ്റി കിട്ടിയതല്ല ഖദീജ ഉമ്മ ഫർളായ നിസ്കാരങ്ങൾ നിസ്കരിച്ചിട്ടില്ല. കാരണം എന്തേ എന്നല്ലേ, ഖദീജ ഉമ്മയുടെ വഫാത്തിന്റെ ശേഷമാണ് 5 വക്ത് നിസ്കാരം നിർബന്ധമാകുന്നത്. നോമ്പ് നോറ്റിട്ടുണ്ടോ? ഇല്ല. റമദാനിലെ നോമ്പ് നിർബന്ധമാകുന്നത് ഖദീജ ഉമ്മയുടെ വഫാത്തിന്റെ ശേഷമാണ്. പിന്നെ എന്തുകൊണ്ട് കിട്ടിയെന്നറിയോ? മഹബ്ബത്തു റസൂലില്ലാ, എത്ര വലിയ മഹബ്ബത്താണ്. ഖദീജ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ മകളാണ് ബീബി സൈനബ റളിയല്ലാഹു അൻഹ. ഹബീബായ തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ് ആ മകളോട്. സുബ്ഹാനല്ലാഹ്. എല്ലാവരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നപ്പോഴും സൈനബ ബീബി റളിയല്ലാഹു അൻഹ മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്നില്ല. എന്തേ കാരണം എന്നറിയോ? സൈനബ ബീബി റളിയല്ലാഹു അൻഹയെ അല്ലാഹുവിന്റെ റസൂല് കല്യാണം കഴിച്ചു കൊടുത്തത് അബുൽ ആസ് ഇബ്നു റബീഅ എന്ന് പറയുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹമാണെങ്കിലോ
Allah and the Dini Lake Garden of the Tilla, Habiba, Tangalaka Valla, Tavedana, Karan, a little Makil, the Madini Lake, Kati, Magalamatra, Makil, the Madini Lake, Vanilla, Urupan, the Vedanaka, Adidin Ganakundo, Kundo, Satrukal Radikan, Sundam Magalula, Ah, Vedana, Habiba, a Tangaling and a Sohabatino to Pandavakayan, and the Pundamola Madin Makila and a law, Pachei, Magalke, Sundam Bartav in Ubechik and Gadi and Lilla, Karan of Allah, who in the Habiba. Tangalagun, the Priapenta Bapa, Inik Kalyan, and Kadichai, Sandari, Abul Asub and Rabi, the Kudayam, Adun, the Bartavin, Urivaki Pogan, Nurwa Hamilla, Bartavin, Urivaki Poganilla, Zainababi, Radiallah, and Chindik in the day, Edengil, there was some E. Bartav, Allah, and the Dini Lake, Vanalo, Alo, Anala Chindil, Makail, and Kadinu Gudayam. Abul Asub bin Rabi'a kaanengil Zainababi radhiyallahu anha olivakkan oru nilakkum thayyaragunnilla karano athra valiya snehamaanu sondam bharya oru bharthavinu kodukkenda sarva parigadanangalum kodukkukayaan Bibi Zainaba radhiyallahu anha vallatha mahabbathu aaril ninnana mahabbathu kittiyathu sondam umma Bibi Khadija radhiyallahu anhayaan ആ ഉമ്മയിൽ നിന്നാണ് ഈ മകൾ സ്വഭാവം പഠിച്ചത് അതുകൊണ്ട് തന്നെ ഒരു ഭർത്താവിനെ എങ്ങനെ സ്നേഹിക്കണമെന്ന് ഈ മകൾക്ക് നന്നായി അറിയാം അങ്ങോട്ട് കൂടുതൽ കടന്നു പോകുന്നില്ല വിഷയം പറഞ്ഞാൽ അതൊരുപാട് പറയാനുണ്ട് ഞാൻ എൻ്റെ വിഷയം ഈ വിഷയത്തിലേക്ക് തന്നെ വരികയാണ് സുബ്ഹാനല്ലാഹ് സൈനബ ബീബി റളിയല്ലാഹു അൻഹ സ്വന്തം ഭർത്താവിനെ അവസാനം ഹബീബായ തങ്ങള് വളരെ തന്ത്രപരമായി ഈ അബുൽ ആസ് ഇബ്നു റബിയയെ ബദർ രണാംഗ എത്തിക്കുകയാണ് ബദർ യുദ്ധം നടക്കുകയാണ് പല നിലക്കും ആളുകൾ പറഞ്ഞു നോക്കി പക്ഷേ അബുൽ ആസ് ഇബ്നു റബിയ പോകാൻ തയ്യാറാകുന്നില്ല അവസാനം തന്ത്രപരമായ നീക്കത്തിലൂടെ അബുൽ ആസ് ഇബ്നു റബിയയെ ബദറിൽ എത്തിക്കുകയാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് നിർദ്ദേശം കൊടുത്തു യാതൊരു നിലക്കും കൊന്നുപോകരുത് യുദ്ധ തടവുകാരനായി പിടികൂടണം സുബ്ഹാനല്ലാഹ് യുദ്ധ തടവുകാരനായി പിടികൂടുകയാണ് അബുൽ ആസ് ഇബ്നു റബിയ യുദ്ധ തടവുകാരനായി പിടികൂടിയ ആളുകളെ ഒരു മോചന ദ്രവ്യം നൽകിയാലേ യുദ്ധ തടവുകാരൊക്കെ പിടിച്ചുവിടുകയുള്ളൂ എന്നൊരു നിബന്ധന വെക്കുകയാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ട ചരിത്രമാണ് ഞാൻ ചുരുക്കി പറയട്ടെ ചെറിയ ഒരു മോചനം ലഭിക്കണമെങ്കിൽ മോചിപ്പിക്കപ്പെടാൻ എന്തെങ്കിലും ഒന്ന് നൽകണം അത് പണമായാലും ശരി അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുക്കളായാലും ശരി എന്തായാലും മോചിപ്പിക്കണമെങ്കിൽ മോചന ദ്രവ്യം നൽകണം അങ്ങനെ ഓരോരുത്തരും വിലപിടിപ്പുള്ള പല സാധനങ്ങളും നൽകുകയാണ് കൂട്ടത്തിൽ അബുൽ ആസ് ഇബ്നു റബിയയും നൽകിയ ഒരു സാധനം ഹബീബായ തങ്ങൾ ഇങ്ങനെ ഓരോരുത്തരും തന്ന ഈ മോചന ദ്രവ്യമാകുന്ന വസ്തുക്കൾ ഇങ്ങനെ പരിശോധിക്കുമ്പോ സുബ്ഹാനല്ലാഹ് ഹബീബായ തങ്ങളുടെ കയ്യിലേക്ക് ഒരു മാല ലഭിക്കുകയാണ് ആ മാല ഇങ്ങനെ ഹബീബായ തങ്ങളുടെ കയ്യിൽ ലഭിച്ചപ്പോ അവിടുന്ന് കരയാൻ തുടങ്ങി വല്ലാതെ അങ്ങ് കരയുകയാണ് കരയുന്നത് കണ്ടപ്പോ സ്വഹാബത്ത് ചോദിക്കുന്നു യാ റസൂലല്ലാഹ് എന്തിനാണ് തങ്ങൾ കരയുന്നത് ഹബീബായ തങ്ങൾ തന്റെ കണ്ണുനീര് തുടച്ചുകൊണ്ട് സ്വഹാബത്തിനോട് പറയുന്നു സ്വഹാബാ ഈ മാല ഏത് മാലയാണെന്നറിയോ ഈ മാല എന്റെ ഖദീജ റളിയല്ലാഹു അൻഹയാകുന്ന എന്റെ ഭാര്യയാകുന്ന ഖദീജ ധരിച്ച മാലയാണ് സ്വഹാബാ ഈ മാല കാണുമ്പോ എന്റെ ഖദീജയെ എനിക്ക് ഓർമ്മ വരുന്നു സ്വഹാബാ എന്നും പറഞ്ഞ് ഹബീബായ തങ്ങള് വല്ലാതെ കരയുന്നു അവിടത്തേക്ക് വല്ലാത്ത ദുഃഖമാണ് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഖദീജ ഉമ്മ ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ട് ആ മാല കണ്ടപ്പോ എന്റെ ഖദീജ എന്ന് പറഞ്ഞ് ഹബീബായ തങ്ങള്
പൊട്ടിക്കരയുന്നു. മുഅ്മിനീങ്ങളെ നിങ്ങൾ അറിയോ, അതേ സ്വഹാബത്ത് ചോദിക്കുന്നു, തങ്ങളെ ഏതാണ് ഈ മാല എന്ന് പറഞ്ഞപ്പോ, ഇത് ഖദീജ റളിയല്ലാഹു അൻഹ ധരിച്ച മാലയാണ്, എന്റെ മകളാകുന്ന ബീവി സൈനബ റളിയല്ലാഹു അൻഹയെ കല്യാണം കഴിച്ച് പറഞ്ഞേക്കുന്ന സമയത്ത് കൊടുക്കാനൊന്നുമില്ലാതെ വന്നപ്പോ ബീവി ഖദീജയാകുന്ന എന്റെ പ്രിയപ്പെട്ട പ്രിയതമ എന്റെ അവരുടെ അവൾ അവരുടെ കഴുത്തിലിട്ടിരുന്ന മാല സ്വന്തം മകളുടെ കഴുത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മിനിങ്ങളെ സ്വന്തം ഭാര്യയോട് ഇത്രമാത്രം സ്നേഹം ഹബീബായ തങ്ങൾക്ക് വരാനുള്ള കാരണം എന്താണെന്നറിയോ? മഹബ്ബത്തു റസൂലില്ലാ, ഹബീബായ തങ്ങളോടുള്ള വല്ലാത്ത ഇഷ്ടാണ്, വല്ലാത്ത മഹബ്ബത്താണ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ സ്നേഹിച്ചോ, ഇഷ്ക് വച്ചോ, മഹബ്ബത്ത് വച്ചോ, മുഹമ്മദ് റസൂലുള്ളാഹി രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് സുബ്ഹാനല്ലാഹ് ഇയർഫോൺ ചെവിയിൽ വെച്ചിട്ട് ഹബീബായ തങ്ങൾ ഇഷ്ടപ്പെടാത്ത ഗാനങ്ങളും ഹിന്ദി സിനിമാ ഗാനങ്ങളും സുബ്ഹാനല്ലാഹ് തോന്നിവാസങ്ങളും വൃത്തികേടുകളും കണ്ടുകൊണ്ടാണോ ചെറുപ്പക്കാരാ സഹോദരിമാരെ നമ്മൾ കിടന്നുറങ്ങുന്നത്? നമുക്ക് ഹബീബായ ഞങ്ങളോട് സ്നേഹമുണ്ടെന്ന് പറയാൻ കഴിയുമോ? എന്താ കാലം, വല്ലാതെ വൃത്തികെട്ട ഒരു ലോകം. ഹബീബായ തങ്ങളോട് സ്നേഹമുള്ള ഒരു കൽബിന് എങ്ങനെ രാത്രി കിടന്നുറങ്ങുമ്പോ ഹറാമ് കണ്ട് കിടന്നുറങ്ങാൻ കഴിയും? വല്ലാത്തൊരു ദുരന്തമാണ് ഇന്നത്തെ ദുരന്തം. എല്ലാവരും ഈ ഒരു ലോകത്താണ്. ഭാര്യക്ക് ഭർത്താവിനോട് സംസാരിക്കാൻ സമയമില്ല, ഭർത്താവിന് ഭാര്യയോട് സംസാരിക്കാൻ സമയമില്ല, മക്കൾക്ക് ബാപ്പയോട് സംസാരിക്കാൻ സമയമില്ല, ബാപ്പമാർക്കും ഉമ്മമാർക്കും മക്കളോട് സംസാരിക്കാൻ സമയമില്ല. എല്ലാവരും ഈ ഒരു സാധനത്തിന്റെ പിന്നിലാണ്, ഈ ദുരന്തത്തിന്റെ പിന്നിലാണ്. സർവരും രാത്രി കിടന്നുറങ്ങുമ്പോ ബ്ലൂ ഫിലിം വരെ കണ്ട് കിടന്നുറങ്ങുകയാണ്. എങ്ങനെയാണ് മനസ്സ് വരുന്നത്? ഓ മനുഷ്യ, ഓ ചെറുപ്പക്കാരെ, രാത്രി കിടന്നുറങ്ങുമ്പോ നിന്റെ ഉറക്ക് അവസാനത്തെ ഉറക്കായി മാറിയാൽ തൗബ ചെയ്യാൻ കഴിയാതെ നീ ഈ ലോകത്തോട് യാത്ര പറഞ്ഞാൽ നിന്റെ ആ രാത്രി അവസാനത്തെ രാത്രിയായാലോ? മല അല്ലാഹു ഐനൈഹി, അവന്റെ രണ്ട് കണ്ണിലേക്കും അല്ലാഹു നിറക്കുമെന്ന്, മിന്നാർ തീനെ നിറക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. ആഖിറത്തിലെത്തുമ്പോ തൗബ ചെയ്യാൻ കഴിയാതെ, മടങ്ങാൻ കഴിയാതെ, ഹറാമ് കണ്ട് കിടന്നുറങ്ങിയ കണ്ണാണോ ആ കണ്ണിലേക്ക് അല്ലാഹു തീനെ നിറക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെയാണ് സാധിക്കുന്നത്? സ്നേഹിക്കാനും മിഷ്ക് വെക്കാനും ഒരു നേതാവ് നമുക്കുണ്ട്. സ്നേഹത്തിന്റെയും അതേ പ്രേമത്തിന്റെയും മാനദണ്ഡം സ്വഭാവമാണെങ്കിൽ ആ സ്വഭാവ മഹിമയുള്ള നേതാവല്ലേ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി. സയ്യിദ് ഇബ്നു സാന എന്ന് പറയുന്ന ജൂതനായ ഒരു മനുഷ്യനുണ്ട്. അയാള് ഹബീബായ തങ്ങളെ ഹദ്റത്തിലേക്ക് വരികയാണ്. വന്നിട്ട് ഹബീബായ തങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾക്ക് സാമ്പത്തികമായ വല്ല കടവും ആവശ്യമുണ്ടോ തങ്ങളെ? അല്ലെ, നമ്മളോട് ആരെങ്കിലും പണഞ്ച് പൈസ പണം വെച്ച് നമ്മൾ വേണ്ടെന്ന് പറയോ? ആർക്കാ ഒരു ലക്ഷം കടം വേണ്ട? എല്ലാവർക്കും ഉണ്ടാവല്ലേ? ആവശ്യമില്ലാത്ത ആരുണ്ടാവൂല? സയ്യിദ് ഇബ്നു സാന പറയാണ്, അതുകൊണ്ട് ആരോടും ചോദിക്കാൻ നിൽക്കുന്നില്ല, ഞാൻ തമാശ പറഞ്ഞു. സയ്യിദ് ഇബ്നു സാന വന്ന് ചോദിക്കുകയാണ്, സാമ്പത്തികമായ വല്ല സഹായവും ആവശ്യമുണ്ടോ? സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങൾ പറഞ്ഞു ഉണ്ട്, വലിയൊരു സംഖ്യ കടം കൊടുക്കുകയാണ്. പക്ഷെ ലക്ഷ്യം വേറെ കേട്ടോ, ഉദ്ദേശം വേറെയാണ്, നിയ്യത്ത് വേറെയാണ്. ഹബീബായ തങ്ങൾ കടം വാങ്ങി.
സ്വഹാബത്തിന്റെ പ്രയാസങ്ങളും വേദനകളൊക്കെ അനുഭവിക്കുന്ന കുറെ ആളുകളുണ്ടായിരുന്നു, അവർക്കൊക്കെ കൊടുത്തു, എല്ലാവർക്കും വീതം വെച്ച്. സുബ്ഹാനല്ലാഹ്, ഒരുപാട് ആൾക്ക് വലിയ സന്തോഷമായി പോയി. അവധി നിശ്ചയിച്ചിരുന്നു. അവധി നിശ്ചയിച്ചാ പിന്നെ അവധിന്റെ മുമ്പ് ചോദിക്കാൻ പാടില്ല അല്ലേ? അവധി നിശ്ചയിച്ച പിന്നെ അവധിന്റെ മുമ്പ് പണം ചോദിക്കാൻ പാടില്ല. നമ്മളെ നാട്ടിൽ അങ്ങനെയുണ്ട്, ചില ആള് പണം തരും, പക്ഷേ അവധിന്റെ മുമ്പാകുമ്പോൾ എനിക്ക് ഇപ്പൊ തന്നെ വേണമെന്ന് പറയാം. പറ്റൂല, ചെയ്യാൻ പാടില്ല, അത് വിശ്വാസ വഞ്ചനയാണ്. അതേസമയത്ത് അവധി നിശ്ചയിച്ചാലോ അത് തെറ്റിക്കാനും പാടില്ല. ചില ആള് ഫോൺ വിളിച്ചാൽ ഫോൺ എടുക്കൂല. സുബ്ഹാനല്ലാഹ്, കടക്ക് വാങ്ങാൻ വലിയ ഉഷാറായിരിക്കും. കടത്തിന്റെ ഡേറ്റ് എന്ന് വന്നാൽ അയാളാണ് വിളിക്കുന്ന അറിഞ്ഞാൽ പിന്നെ അയാൾ സ്വിച്ച് ഓഫിലാണ്. പിന്നെ അഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ ഇയാൾ ചിലപ്പോ വേറെ ഫോണ് പല നമ്പർ ഇയാൾക്ക് ഉണ്ടാവും. ഒന്നുമല്ലെങ്കിലും മാന്യമായൊരു വർത്താനം പറയണം, ഫോൺ എടുത്തിട്ട് തരാന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷേ വലിയ ടൈറ്റിലാണ്. നിങ്ങളൊന്ന് ദുആ ചെയ്യൂ, കുറച്ച് ദിവസം കഴിഞ്ഞ് തരാം ഇൻഷാല്ലാ, അവധി കുറച്ചും കൂടി കഴിയട്ടെ എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കൽ, അതാണ് എന്റെ രീതി. അല്ലാതെ നമ്മള് മുനാഫിക്കിന്റെ അടയാളത്തിൽ പെട്ടുപോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പക്ഷെ ഇവിടെ അതല്ല വിഷയം. ഇവിടെ അവധി തീരുന്നതിന് മുമ്പ് സെയ്ദ് ഇബ്നു സാന വരിയാ, എന്നിട്ട് ഹബീബായ തങ്ങളോട് ചോദിക്കുകയാണ്, ഞാൻ കടം തന്ന പണം എനിക്കിപ്പോൾ ആവശ്യമാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, സമയമായിട്ടില്ലല്ലോ. സെയ്ദ് ഇബ്നു സാന, പറ്റൂല്ല പറ്റൂല്ല, ഞാനാണ് പണം തന്നത്, എനിക്കിപ്പോൾ തരണം. ഇതൊക്കെ ഇങ്ങനെ നടക്കുമ്പോ സദസ്സിൽ ഒരാളുണ്ട്, അങ്ങനത്തെ ഒന്നും വിഷയത്തിൽ ഇഷ്ടല്ല, അങ്ങനത്തെ എന്തെങ്കിലും വിഷയം ഉണ്ടായാൽ ഉടനെ എഴുന്നേൽക്കുന്ന ഒരാളുണ്ട്. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഊരി പിടിച്ച ആളുമായി, തങ്ങളെ അന്യായം ചെയ്ത സയ്യിദ് ഇബ്നു സാനയെ എനിക്കൊന്ന് വിട്ടുതരൂ, ഒരൊറ്റ കൊത്തിന് ഞാൻ റെഡിയാക്കി തരാം. ഇനി ഒരു നിമിഷം പോലും ഇവനെ വെച്ചുകൂടാ, കാരണം ഇവൻ അന്യായം ചെയ്തതാണ്. ഹബീബായ തങ്ങൾ പറഞ്ഞു, സയ്യിദ് ഇബ്നു സാനയാ, സയ്യിദ് ഇബ്നു സാന അന്യായമാണ് ചെയ്തതെങ്കിലും ഉമർ തങ്ങളെ അദ്ദേഹം ചോദിച്ചിരിക്കുന്ന അദ്ദേഹം തന്ന പണമാണ്, അതുകൊണ്ട് തിരിച്ചു കൊടുക്കാതിരിക്കാൻ നിർവാഹമില്ല. തിരിച്ചു കൊടുത്തേ പറ്റൂ, തിരിച്ചു കൊടുത്താലും പോരാ, ഒരു 20 ദിനാറ് അധികം കൊടുക്കണേ. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി, ആ 20 ദിനാറ് അധികമുള്ള പണവുമായി ഉമർ വരിക, തങ്ങൾ വരികയാണ്. തങ്ങളെ എന്തിനാണ് 20 ദിനാറ് അധികം? ഹബീബായ തങ്ങൾ പറഞ്ഞു, യാ ഉമർ, അതെ, അദ്ദേഹം ചോദിച്ചത് അന്യായമാണെങ്കിലും അദ്ദേഹത്തെ കൊന്നുകളയണമെന്ന് വിചാരിച്ച ചിന്തയുണ്ടല്ലോ, അത് അതിനേക്കാളും വലിയ അന്യായമാണ്. അതുകൊണ്ട് ഒരു 20 ദിനാർ അധികം കൊടുക്കണേ. ഈ 20 ദിനാർ അധികമുള്ള പണവുമായി സയ്യിദ് ഇബ്നു സാനയുടെ അടുക്കലേക്ക് ചെല്ലുകയാണ് സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്. ആ പണമങ്ങ് എണ്ണി നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, സയ്യിദ് ഇബ്നു സാന പണം എണ്ണി നോക്കുമ്പോ ഒരു 20 ദിനാറ് അധികമാണ്. അതേ ചോദിക്കുന്നു ഉമർ തങ്ങളെ, ഇതെന്തിനാണ്? സുബ്ഹാനല്ലാഹ്, ഇത് ഹബീബായ തങ്ങൾ തരാൻ പറഞ്ഞതാണ്. നിങ്ങൾ പണം നേരത്തെ വന്ന് ചോദിച്ചപ്പോ നിങ്ങളെ കൊന്നുകളയണമെന്ന ഒരു ചിന്ത എന്റെ കൽബിൽ വന്നുപോയി. അതിന് പകരമായി ഒരു 20 ദിനാർ അധികം തരാ എന്റെ റസൂലുള്ളാ എന്നോട് കൽപ്പിച്ചതാണ്. ഈ പണമെല്ലാം കൂട്ടി പിടിച്ചുകൊണ്ട് സയ്യിദ് ഇബ്നു സാന ഓടുകയാണ് ഇലാ ഹളറത്തി റസൂലില്ലാ. ഹബീബായ തങ്ങളെ ഹളറത്തിൽ ചെന്ന് കാൽക്കലേക്ക് വീഴുന്നു, മാപ്പാക്കണേ തങ്ങളെ, ഞാനീ ഈ പണം കടം തന്നത് തിരിച്ചു കിട്ടാൻ വേണ്ടിയല്ല, ഈ പണം മുഴുവനും തങ്ങൾക്കുള്ളതാണ്. ഞാനിങ്ങനെ തൗറാത്ത് ഇങ്ങനെ വായിക്കുകയാണ്. തൗറാത്ത് ഞാനിങ്ങനെ വായിച്ചു കൊണ്ടിരിക്കുമ്പോ തങ്ങളെ, തങ്ങളുടെ ഒരുപാട് ഗുണഗണങ്ങളെ തൗറാത്തിനിങ്ങനെ വിവരിക്കുന്നുണ്ട്. ചെറിയവരോട് വലിയ സ്നേഹമുള്ള വലിയവരാണ്, വലിയവരോട്
ജനങ്ങളോട് വലിയ ബഹുമാനമുള്ള നേതാവാൻ, അനുയായികളോട് വലിയ സ്നേഹമുള്ള നേതാവാൻ, ഭാര്യമാരോട് സ്നേഹമുള്ള ഭർത്താവാൻ. അങ്ങനെ ഒരു വ്യക്തി ജീവിതത്തിന്റെ എന്തൊക്കെ സർവഗുണഗണങ്ങളുണ്ടോ അതെല്ലാം സമ്മേളിച്ച നേതാവാണ് മുഹമ്മദ് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് ഞാൻ തൗറാത്തിൽ വായിച്ചിട്ടുണ്ട് തങ്ങളേ. പക്ഷേ കുല്ലുഹാ മുതഹഖിഖതും ഫീ, എല്ലാം സത്യമാണ് സത്യമാണ് യാ റസൂലല്ലാഹ, ഒന്നു പോലും ശരിയില്ലാത്തതില്ല. ഞാനിങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോ എല്ലാ ഗുണങ്ങളും സമ്മേളിച്ച നേതാവാണ് തങ്ങളെ. ഇല്ല സിഫത്തം വാഹിദ, ഒരൊറ്റ ഒരു വിശേഷണം അത് എന്റെ ജീവിതത്തിൽ അനുഭവിക്കാനോ അറിയാനോ എനിക്ക് സാധിച്ചിട്ടില്ല. ഇന്നക ഹലീമുൻ ഇന്ദൽ ഗദബീ, തങ്ങളെ തങ്ങൾ ദേഷ്യം പിടിക്കുന്ന അവസരത്തിൽ വല്ലാത്ത സഹനമുള്ള നേതാവാണ്, വല്ലാത്ത ക്ഷമയുള്ള നേതാവാണ് എന്ന് തൗറാത്തിൽ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട് തങ്ങളെ. പക്ഷേ അങ്ങനെയൊരു സ്വഭാവം തങ്ങളിലുണ്ടോ എന്നെനിക്കറിയാൻ കഴിഞ്ഞില്ല. അതറിയുന്നതിന് വേണ്ടിയാണ് ഞാൻ പണം കടമായി തന്നത്. അവധി തീരുന്നതിന് മുമ്പ് അത് ഞാൻ തിരിച്ചു ചോദിച്ചത് തങ്ങളെ, ആ ക്ഷമ തങ്ങളിലുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് ഞാൻ തിരിച്ചു ചോദിച്ചപ്പോ. ഞാൻ അന്യായം ചെയ്തിട്ടും എന്നോട് ആ പണം തതേ ഉടനെ തിരിച്ചു തന്നു എന്ന് മാത്രമല്ല, എന്നോട് ദേഷ്യം പിടിച്ച ഉമർ തങ്ങളോട് ഒരു 20 ദിനാർ അധികം കൊടുക്കാൻ തങ്ങൾ കൽപ്പിച്ചില്ലേ തങ്ങളെ. അങ്ങ് ദേഷ്യം പിടിക്കുന്ന അവസരത്തിൽ വല്ലാത്ത സഹനമുള്ള വല്ലാത്ത ക്ഷമയുള്ള നേതാവാണ്. അതുകൊണ്ട് ഈ പണം മുഴുവനും തങ്ങൾക്കുള്ളതാണ് തങ്ങളെ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ വഅശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ എന്ന ഷഹാദത്ത് കലിമ ചൊല്ലി സയ്യിദ് ഇബ്നു സനാ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വരികയാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. അസ്സുബ്ഹ് ബദാ മിൻ തലഅതിഹി വല്ലൈലു ദജാ മിൻ ദഫ്റതിഹി ഫാഖർ റുസുലാ ഫളം വഉലാ അഹ്ദസ്സുബുലാ ലിദലാലതിഹി. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്, اللهم صل على المصطفى حبيبنا محمد عليه السلام، اللهم صل على المصطفى حبيبنا محمد عليه السلام. عزي انت عزي يا رسول الله، جاهي انت جاهي يا ابا الزهراء، اللهم صل على المصطفى حبيبنا محمد عليه السلام. എല്ലാവരും ഒന്ന് എഴുന്നേൽക്കണം. അല്ലാഹുവേ, ഹബീബായ തങ്ങളോടുള്ള സ്നേഹമുള്ള ഇഷ്ഖുള്ള മഹബ്ബത്തുള്ള ഒരു സദസ്സായി ഈ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാഹ്. ഇനി ആ കസേര എടുത്തിട്ട് ഒന്ന് കുറച്ച് മുന്നോട്ട് വരാം.
ആര് കസേരയില്ലാതെ വരുന്നത്? അങ്ങനെ വരരുത്. കസേര എടുത്തിട്ട് കുറച്ച് മുന്നോട്ട് എല്ലാവരും വരും, ഒന്ന് വരും എല്ലാവരും. നമുക്ക് ഇൻഷാ അല്ലാഹ് കൂടുതൽ നീട്ടിക്കൊണ്ടു പോകുന്നില്ല. ഹബീബായ തങ്ങളുടെ മഹബത്തിന്റെ കുറച്ചൊന്ന് രണ്ട് ചരിത്രങ്ങൾ മാത്രം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്ത് പിരിയണം. നല്ല സദസ്സാണ് ഹബീബായ തങ്ങൾ ഈ സദസ് മദീനയിൽ നിന്ന് കാണുന്നുണ്ട്. എന്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എന്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. അതേ നിങ്ങളുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളെ വിശുദ്ധ മദീനയിൽ നിന്ന് ഞാൻ കാണുന്നുണ്ട്. സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി ഒരു കല്ല് പോലെ മദീനയിൽ ഹബീബായ തങ്ങൾ ഉണ്ട് എന്നതാണോ നമ്മുടെ വിശ്വാസമെങ്കിൽ അല്ലാഹു നമ്മുടെ ഈമാനിനെ കാത്തുകൊള്ളട്ടെ. അങ്ങനെയുണ്ട് ചില ആളുകള്, സുബ്ഹാനല്ലാഹ്, പരിശുദ്ധമായ മദീനയിലെ ഹുജ്റത്തു ഷരീഫിന്റെ അടിയിൽ ഖുബ്ബത്തുൽ ഖദ്റായിന്റെ താഴെ ഹുജ്റത്തു ഷരീഫിന്റെ അകത്തളങ്ങളിൽ ഒരു കല്ല് പോലെയാണ് ഹബീബായ തങ്ങൾ കിടക്കുന്നതെന്ന് വിശ്വസിക്കുന്ന ഖൽബിൽ ഈമാനില്ലാത്ത ചില വിശ്വാസക്കാരുണ്ട്. നഊദു ബില്ലാ, അല്ലാഹു നമ്മുടെ ഈമാനിനെ കാക്കട്ടെ. അങ്ങനെ ഒരു വിശ്വാസത്തോടുകൂടെ മരിച്ചിട്ട് ഖബറിൽ പോയാൽ നല്ല രസമുണ്ടാവും. ആഖിർ ലോകത്തിലേക്ക് ചെന്ന് നോക്ക, അപ്പൊ അറിയും വിവരം. നഊദു ബില്ലാ, മുഅ്മിനീങ്ങളെ, ആ ഹബീബായ തങ്ങള് ഈ സദസ്സ് കാണുന്നുണ്ട്. ഇസ്റാ വൽ മിഅ്റാജിന്റെ യാത്രയില് ഹബീബായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏഴാൻ ആകാശത്തിന്റെ കവാടത്തിങ്കിൽ എത്തിയപ്പോ ആ ഹബീബായ തങ്ങളെ സ്വീകരിച്ചത് ആരാ? ആരാ സ്വീകരിച്ചത്? അബൂനാ അബുൽ ബഷർ ആദം നബി അലൈഹിസ്സലാം. സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങളെ സ്വീകരിക്കുകയാണ്. ഏത് ആദം നബി അലൈഹിസ്സലാം? വർഷങ്ങൾക്ക് മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയ നമ്മുടെ ആദ്യ പിതാവായ സയ്യിദുനാ ആദം നബി അലൈഹിസ്സലാം. മർഹബം ബിൽ അഖി സ്വാലിഹ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഹദീസാണ്, എന്റെ കൂട്ടുകാരനെ സ്വാഗതം, എന്റെ കൂട്ടുകാരനെ സ്വാഗതം എന്ന് പറഞ്ഞുകൊണ്ട് ഏഴാൻ ആകാശത്തിന്റെ കവാടത്തിങ്കൽ, ആ ഏഴാൻ ആകാശത്തിന്റെ വാതിൽക്കൽ മഹാനായ ആദം നബി അലൈഹിസ്സലാം ഉണ്ട്. ആ ആദം നബി അലൈഹിസ്സലാമിനെ ഏഴാൻ ആകാശത്തിന്റെ കവാടത്തിങ്കലേക്ക് വഫാത്തിന്റെ ശേഷം വരാൻ കഴിയുമെങ്കിലേ എന്തുകൊണ്ട് ആദം നബി അലൈഹിസ്സലാമിനെക്കാളും എത്രയോ വലിയ മഹത്വമുള്ള നമ്മുടെ നേതാവായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഈ സദസ്സിലേക്ക് വന്നുകൂടാ, ഈ സദസ് കണ്ടുകൂടാ? അല്ലാഹു അവിടുത്തെ ഹുദൂരിയത്ത് കൊണ്ട്, അവിടുത്തെ തിരുനോട്ടം കൊണ്ട് അല്ലാ ഞങ്ങളെ ഈ സദസ്സിനെ നീ കബൂലാക്കണേ അല്ലാ. കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ എന്ന് പറയുന്ന സ്ഥലത്തിനടുത്തല്ലേ അസൈനാർ എന്ന് പറയുന്ന സഹോദരൻ 13 കൊല്ലം മുമ്പ് മരിച്ചുപോയ ഒരു സഹോദരനാ. അദ്ദേഹത്തിന്റെ ജനാസക്ക് ഒരു കോട്ടം പോലും സംഭവിച്ചില്ല. അദ്ദേഹത്തിന്റെ തുണി, അദ്ദേഹത്തിന്റെ കഫൻ ചെയ്ത കഫൻ തുണിക്ക് പോലും ഒരു പോറലേറ്റില്ല, ഒരു രോമത്തിന് പോലും ഒരു പോറലേറ്റില്ല. 13 കൊല്ലം മുമ്പ് മരിച്ച അസൈനാർ എന്ന് പറയുന്ന സഹോദരൻ ഇന്നും ഖബറിൽ ഒരു രോമം പോലും നഷ്ടപ്പെടാതെ ഖബറിലുണ്ട്. സ്വന്തം മകൻ പറയുകയാണ്, ബാപ്പ മരിക്കുമ്പോ ഞാൻ ഗൾഫിലായിരുന്നു, അന്ന് എന്റെ ബാപ്പാന്റെ മുഖം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. അൽഹംദുലില്ലാഹ് ഇപ്പൊ എനിക്ക് സന്തോഷമുണ്ട്, എന്റെ ബാപ്പാന്റെ മുഖം 13 കൊല്ലങ്ങൾക്ക് ശേഷം ഞാൻ ഖബറിൽ വെച്ച് കണ്ടു. സ്വന്തം മകൻ അനുഭവ സാക്ഷ്യം പറയുകയാണ്. ഇതൊരു അസൈനാറിന്റെ കഥയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, ലോകത്തിന്റെ നേതാവായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഖബറിന്റെ ഉള്ളിലെ ഒന്നിനും കഴിയാതെ കല്ല് പോലെ കിടക്കുകയാണ് എന്ന് പറഞ്ഞ വിശ്വാസവുമായി അങ്ങ് ഖബറിൽ ചെല്ലേ. അപ്പൊ അറിയാ വിവരം. നഊദു ബില്ലാ, ഈമാൻ നന്നായി ഉറപ്പിച്ചോ, അല്ലാഹു നമ്മുടെ ഈമാൻ നന്നാക്കി തരട്ടെ. ഹബീബായ തങ്ങളെ സ്നേഹിക്കണം, ഇഷ്ക് വെക്കണം, മഹബ്ബത്ത് വെക്കണം. അത് മാത്രമേ വിജയത്തിന്റെ നിധാനമുള്ളൂ, അത് മാത്രമേ ലോകത്തിന്റെ വിജയത്തിന്റെ നിധാനമായി, ജീവിത വിജയത്തിന്റെ നിധാനമായി കഴിഞ്ഞുപോയ മഹാന്മാര് കണ്ടിട്ടുള്ളൂ. അല്ലാഹു നമുക്ക് തൗഫീഖ്
തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. സയ്യിദുനാ അബൂബക്കറിനെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുതൽ പിന്നീട് കാലങ്ങളായി കഴിഞ്ഞു വന്ന ലോകത്തെ സർവ മഹാന്മാരും സർവ ആലിമീങ്ങളും സർവ പണ്ഡിതന്മാരും അവരെല്ലാവരും തിരഞ്ഞെടുത്ത വഴി മഹബ്ബത്തിന്റെ വഴിയാണ്. അതുകൊണ്ട് ഓ സഹോദരങ്ങളെ, ഹബീബായ തങ്ങളെ വല്ലാതെ സ്നേഹിക്കണം, വല്ലാതെ ഇഷ്ടി വെക്കണം, വല്ലാത്ത മഹബ്ബത്ത് വെക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. എത്രയെത്ര ആളുകളാണ് ആ ഹബീബായ തങ്ങളെ സ്നേഹിച്ച് അവിടുത്തെ പൂമുഖം കണ്ടുകൊണ്ട് അവസാനം മരിച്ച എത്രയെത്ര ആളുകളുണ്ട്. സുബ്ഹാനല്ലാഹ്. ഹബീബായ തങ്ങളുടെ മുഖം കണ്ടുകൊണ്ട് നമുക്ക് മരിക്കണം. അതല്ലേ നമ്മുടെ ആശ, അതല്ലേ നമ്മുടെ അഭിലാഷം, അതല്ലേ നമ്മുടെ ആഗ്രഹം. ഓ സഹോദരങ്ങളെ, നമ്മുടെ മുഖത്തുള്ള ഈ കണ്ണുണ്ടല്ലോ, ഈ കണ്ണേ ഹബീബായ തങ്ങളെ കാണാനുള്ള കണ്ണാണ്. സുബ്ഹാനല്ലാഹ്. മരിച്ചു കഴിഞ്ഞാൽ നമ്മെ കബറിൽ കൊണ്ടുപോയി വെക്കും. 3 ദിവസം വരെ നമ്മുടെ ശരീരത്തിൽ കണ്ണുണ്ടാകും കേട്ടോ. ഒരാളുടെ ശരീരത്തിൽ നിന്ന് ആദ്യമായി ഉതിർന്ന് വീഴുന്ന അല്ലെങ്കിൽ നഷ്ടപ്പെടുന്ന അവയവം അത് കണ്ണാണത്രേ. 3 ദിവസം മാത്രമേ കണ്ണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ടാണ് മരിച്ച 3 ദിവസത്തിന് നമ്മുടെ നാടുകളിലെല്ലാം കണ്ണോക്കി എന്ന് പേര് പറയുന്നത്. ഇവിടെ അങ്ങനല്ലേ, കണ്ണോക്ക് എന്ന് പേര് പറയില്ലേ. മരിച്ച 3 ദിവസം കണ്ണുണ്ടാകും. ഏത് കണ്ണ്? സുബ്ഹാനല്ലാഹ്. ഹറാം കണ്ട കണ്ണ്, വൃത്തികേടുകൾ കണ്ട കണ്ണ്, തോന്നിവാസങ്ങൾ കണ്ട കണ്ണ്. അതിനുള്ളതാണോ ഈ കണ്ണ്? വേണ്ട മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, വളരെ വേദനയോടെ പറയാണ്, എന്തിനാണ് ഈ ജീവിതം? അഷ്റഫുൽ ഖൽഖായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ എന്തൊക്കെ ഹബീബായ തങ്ങൾ പഠിപ്പിച്ചെന്ന വഴികളുണ്ട്. രാത്രി കിടന്നുറങ്ങുമ്പോ സുബ്ഹാനല്ലാഹ് വളവെടുത്ത് വന്ന് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് ഓതി, ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖ് ഓതി, ഖുൽ ഔദു ബിറബ്ബിൻ നാസ് ഓതി, 2 കൈയിന്റെ ഇടയിൽ ഊതി ആ ഊത്ത് തട്ടിയ ഭാഗം ശരീരത്തിന്റെ മുഴുവൻ അവയവങ്ങളിലും തടവി കിടന്നുറങ്ങാനല്ലേ ഹബീബായ തങ്ങൾ നമ്മ പഠിപ്പിച്ചത്. അങ്ങനെ ഉറങ്ങിയാൽ ഒരു ശൈത്താനും നമ്മുടെ അടുക്കലേക്ക് വരില്ല. അതിന് പകരം ഈ മൊബൈലിലൂടെ ഈ വൃത്തികേടുകൾ കണ്ട് നമ്മൾ കിടന്നുറങ്ങുകയാണ്. എന്നിട്ട് നമ്മൾ ആശന്ത ഈ കണ്ണുകൊണ്ട് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കാണണം. സുബ്ഹാനല്ലാഹ്. മുറാഫഖത്തുൻ നബീ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അത് വലിയൊരു വിഷയമാണ്. സ്വർഗത്തിലെ ഹബീബായ തങ്ങളുടെ മുറാഫഖത്ത് കിട്ടണമെന്ന് ആഗ്രഹിച്ചു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുന്ന പറഞ്ഞില്ലേ, എന്റെ ജീവിതത്തിലെ 3 ആഗ്രഹം. ഒന്ന്, അൻ യൻദുറ ഇലാ വജ്ഹി റസൂലില്ലാ, എല്ലാ സമയവും ഹബീബായ തങ്ങളുടെ മുഖത്തേക്ക് നോക്കലാണ്. അതിന് ആനന്ദമുണ്ട്, അതിനൊരു സന്തോഷമുണ്ട്. സ്വന്തം കാമുകിയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷത്തിന് പരിമിതിയുണ്ട്, അതിനൊരു സമയമുണ്ട്. അത് കഴിഞ്ഞാൽ ദുഃഖമാണ്, വേദനയാണ്. പക്ഷേ ഇതല്ല, ഈ നോട്ടത്തിന് വല്ലാത്ത ആനന്ദമുണ്ട്. അല്ലാഹു നമുക്ക് സ്വർഗത്തിൽ വെച്ച് തൗഫീഖ് നൽകട്ടെ. ആ നോട്ടമാണ് എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷം. ഹബീബായ തങ്ങളെ ഹദ്റത്തിലേക്ക് വരികയാണ്. മെലിഞ്ഞൊട്ടിയ ശരീരവുമായിട്ടാണ് വരുന്നത്. കാണാൻ മെലിഞ്ഞൊട്ടിയ ശരീരം, സുബ്ഹാനല്ലാഹ്, കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി മുത്തുനബിയുടെ ഹദ്റത്തിലേക്ക് വരുന്നു. എന്താണ് സൗബാൻ? എന്തു പറ്റി സൗബാനേ? ശരീരമാകെ മെലിഞ്ഞിട്ടുണ്ടല്ലോ. സൗബാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, തങ്ങളെ, എന്റെ വേദന, എന്റെ ദുഃഖം യാ റസൂലല്ലാഹ്. എല്ലാവരെയും നാളെ മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടുകയാണ്. ആ മഹ്ശറാ വൻസബയിൽ എന്നെയും എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി സുബ്ഹാനല്ലാഹ്, അല്ലാഹുവിന്റെ ഓർഡർ വരികയാണ്, സ്വർഗത്തിലേക്ക് പോയിക്കോ. അങ്ങനെ സ്വർഗത്തിലേക്ക് പറഞ്ഞേക്കുന്ന വിഭാഗത്തിൽ ഞാൻ പെട്ടാൽ തങ്ങളെ, എന്റെ വേദന എന്താണെന്നറിയോ? എല്ലാവരും സ്വർഗത്തിലെത്തിയാൽ തങ്ങള് അതാ നബിമാരുടെ പദവിയിലാണ്.
ദറജത്തിന് നബീ നബിമാരുടെ പദവിയിലാണല്ലോ തങ്ങളെ അനഫി ദറജത്തിൽ അബീദ് ഞാൻ സാധാരണക്കാരായ ജനങ്ങളുടെ പദവിയിലായിരിക്കുമല്ലോ തങ്ങളെ ആ സ്വർഗത്തിലെത്തിയാൽ എന്റെ റസൂലുള്ള അങ്ങയുടെ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ കഴിയുമോ ഈ ദുനിയാവിലെ എന്റെ ഏറ്റവും വലിയ അഭിലാഷം തങ്ങളുടെ മുഖത്തേക്ക് നോക്കലാണ് ആഖിറത്തിലെത്തിയാൽ സ്വർഗത്തിലെത്തിയാൽ അത് സാധിക്കുമോ തങ്ങളെ ആ ദുഃഖത്തിലാണ് ആ വേദനയിലാണ് ഞാൻ അങ്ങനെയാണ് തങ്ങളെ ഞാൻ മെലിഞ്ഞു പോയത് ഇനി അതല്ല എന്നോട് മലക്കുകൾ പറയുകയാണ് നരകാവകാശികളുടെ ലിസ്റ്റിലാണെന്ന് പറഞ്ഞാലോ പിന്നെ ഈ സൗബാൻ എന്തിന് കൊള്ളും തങ്ങളെ പിന്നെ എന്റെ മുത്തു റസൂലുള്ള അങ്ങയുടെ മുഖത്തേക്ക് എനിക്ക് നോക്കാൻ കഴിയൂലല്ലോ തങ്ങളെ കാണാൻ ഈ കണ്ണുകൊണ്ട് കഴിയൂലല്ലോ തങ്ങളെ എന്ന് പറഞ്ഞ് പൊട്ടി പൊട്ടി കരയുകയാണ് സയ്യിദുനാ സൗബാൻ അല്ലാഹുവിന്റെ ഖുർആൻ ഇറങ്ങുകയാണ് മുത്തു നബിയുടെ നെറ്റിത്തടം വിയർക്കാൻ തുടങ്ങി സയ്യിദുനാ ജബ്രീൽ അലൈഹിസ്സലാം വന്ന് ഓതി കൊടുക്കുകയാണ് الذين أنعم الله عليهم من النبيين والصديقين والشهداء والصالحين അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത് ആരാണോ അവർ നബിമാരുടെ കൂടെയാണ് അവർ സുദ്ദീഖീങ്ങളുടെ കൂടെയാണ് അവർ സ്വാലിഹീങ്ങളുടെ കൂടെയാണ് അള്ളാഹുവിന്റെ ഖുർആൻ ഇറങ്ങുകയാണ് സന്തോഷത്തിൽ മതിമറക്കുകയാണ് സയ്യിദുനാ സൗബാൻ റളിയല്ലാഹു അൻഹു മുഅ്മിനീങ്ങളെ അങ്ങനെ ഒരു അവസ്ഥ നമുക്കും വരാനുണ്ട് നാളെ മഹ്ശറിലെത്തിയിട്ട് ഒരു വിഭാഗത്തെ സ്വർഗത്തിലേക്ക് പറഞ്ഞയക്കുമ്പോ ആ സ്വർഗത്തിൽ നമ്മൾ പെട്ടുകിട്ടിയാൽ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ അതല്ല ഞാനും നിങ്ങളും നരകാവകാശികളുടെ ലിസ്റ്റിലാണോ ആ ഹബീബായ തങ്ങളുടെ മുഖത്തേക്ക് നമുക്ക് നോക്കാൻ കഴിയൂലല്ലോ അല്ലാഹുവേ ഞങ്ങളുടെ ഈമാനിനെ നീ നന്നാക്കണേ അല്ലാ ഞങ്ങളെ കൽബിനെ നീ നന്നാക്കി തരണേ അല്ലാ ഞങ്ങളുടെ ഹൃദയം മദീനയിലേക്ക് നീ അടുപ്പിക്കണേ റഹ്മാനെ മദീനയിൽ പരിശുദ്ധമായ ഹുബ്ബത്തുൽ ഖദ്റായിന്റെ ധാര ചെല്ലണം ആ ഹബീബായ തങ്ങളുടെ മുന്നിൽ നിൽക്കണം മനമറിഞ്ഞ് മനസ്സറിഞ്ഞ് ഹബീബായ തങ്ങളെ ഒന്ന് സിയാറത്ത് ചെയ്യണം അതേ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ മദീനയിൽ ചെല്ലണം അല്ലാഹുവേ നീ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണേ അല്ലാ ഹബീബായ തങ്ങളെ സ്നേഹിച്ച് ഇഷ്ടവച്ച് ജീവിക്കണം മുഅ്മിനീങ്ങളെ കൂട്ടുകാരെ അവസാനം ഒരു കാര്യം കൂടി ഓർമ്മപ്പെടുത്തുകയാണ് അതേ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഹബീബായ തങ്ങളുടെ മധു കേട്ട് കണ്ടു കിടന്നുറങ്ങാമല്ലോ എത്ര എത്ര നല്ല വരികളുണ്ട് എത്ര നല്ല നല്ല ആനന്ദമായ വരികളുണ്ട് ഹബീബായ തങ്ങൾ ഇഷ്ടപ്പെടുന്ന എത്ര എത്ര നല്ല വരികളുണ്ട് ആ വരികൾ കേട്ട് നമുക്ക് കിടന്നുറങ്ങാമല്ലോ അതിന് പകരം ഒരു വൃത്തികേടും കണ്ട് കേട്ട് നമ്മൾ കിടന്നുറങ്ങണ്ട അതേ എത്ര നല്ല വരികളാണ് വ്യസനമാൽ വീഴിച്ചിടും ഞാൻ യാ നബീ വേദകളെല്ലാം തീർക്കൂ യാ ഹൈറന്നബീ വികലമായി ജീവിതം യാ സയ്യിദി വഴിപിട ചോനാണിവൻ ഹുദ് ബിയദി വഴിപിട ചോനാണിവൻ ഹുദ് ബിയദി തിന്മയിൽ മുങ്ങി കുളിച്ചോ ഞാണു ഞാൻ നന്മതൻ സങ്കേതമേക്കേരുന്നു ഞാൻ മൺമറയും മുമ്പ് കാണുവാൻ കൺകുളിർക്കാൻ മോഹമുള്ളോ ഞാണു ഞാൻ
മഹ്ഷറയിൽ അന്ന് ഞാൻ വലഞ്ഞിടും പേടിയാൽ ഷഫാത്തിനാൽ ഞാൻ വരും പാപിയെ താടഞ്ഞിടല്ലേ രക്ഷക തടയുകിൽ ആരുണ്ടെനിക്കേ നായക തടയുകിൽ ആരുണ്ടെനിക്കേ നായക ദാഹമാൽ വാലഞ്ഞൊരിക്കൽ ഞാൻ വരും സ്നേഹമേ കൗസർ ഒരീറ്റേ നൂകരൂ തട്ടുമോ അന്നെൻ കരം യാ സയ്യിദി തട്ടിയാൽ വിഫലമാണ് ജീവിതം തട്ടിയാൽ വിഫലമാണ് ജീവിതം സുബ്ഹാനല്ലാഹ് എത്രമാത്രം അർത്ഥമുള്ള വരികളാണ് ഇങ്ങനെ എത്ര എത്ര നല്ല അർത്ഥമുള്ള വരികളുണ്ട് ഹബീബായ തങ്ങൾ നാളെ മഹ്ശറയിൽ നമ്മളെല്ലാവരും മുത്തു നബിയുടെ ഹദ്റത്തിലേക്ക് എത്തുകയാണ് ആ ഹബീബായ തങ്ങൾ ഹൗദുൽ കൗസർ വിതരണം ചെയ്യുന്നൊരു സമയം വരാനുണ്ട് തങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ ഇങ്ങനെ മന്നം മന്നം കടന്നു ചെല്ലുമ്പോ മെല്ലെ മെല്ലെ നീങ്ങുമ്പോ എന്ന് പറഞ്ഞ് മലകൊണ്ടേ മലക്കുകൾ ആട്ടിപ്പായിക്കുന്ന ഒരു വിഭാഗത്തിൽ ഞാനും നിങ്ങളും പെട്ടാൽ ഈ ജീവിതം എന്തിന് കൊള്ളും അതുകൊണ്ടേ ആ പരിശുദ്ധമായ ഹൗദുൽ കൗസർ അവിടുന്ന് വിതരണം ചെയ്യുമ്പോ അവിടുന്ന് നമ്മളെ കാണുമ്പോ നമ്മെ വിളിക്കണം ദുനിയാവിൽ വെച്ചുകൊണ്ട് ഒരുപാട് സ്വലാത്ത് ചൊല്ലിയ മനുഷ്യനല്ലേ എന്നെ വല്ലാതെ സ്നേഹിച്ചവനല്ലേ എന്നെ വല്ലാതെ ഇഷ്ടി വെച്ചവനല്ലേ രാത്രി കിടന്നുറങ്ങുമ്പോ ധാരാളം സ്വലാത്ത് ചൊല്ലി കിടന്നുറങ്ങിയവനല്ലേ അമലുകൾ സ്വീകരിച്ചെന്ന് വരാം സ്വീകരിച്ചില്ലെന്ന് വരാം എല്ലാം സ്വീകരിക്കേണ്ടവൻ യജമാനനായ റബ്ബാൻ പക്ഷേ സ്വീകരിക്കുമെന്ന് ഉറപ്പുള്ള ഒരു അമലുണ്ട് ഇല്ല സ്വലാ ധാരാളം സമയങ്ങളിലെ നേരങ്ങളിലെ നമ്മുടെ ചുണ്ടുകൾ ചലിക്കട്ടെ ചെറുപ്പക്കാരാ നമ്മുടെ ചുണ്ടുകൾ ചലിക്കട്ടെ കൂട്ടുകാരാ നമ്മുടെ ചുണ്ടുകൾ ചലിക്കട്ടെ ഉമ്മമാരെ നമ്മുടെ ചുണ്ടുകൾ ചലിക്കട്ടെ സഹോദരിമാരെ അസ്സലാത്തു അലൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ അല്ലാഹു നമ്മുടെ നാവുകളെ സ്വലാത്തുകളെ കൊണ്ട് ജീവിപ്പിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ മദീനയിൽ ചെന്ന പെരുമ വരെയാണ് 35 ലക്ഷം സ്വലാത്ത് ചൊല്ലിയിട്ടാണ് ഉസ്താദെ ഞാൻ ഇവിടെ എത്തിയത് എനിക്കത് മാത്രമേ എന്റെ കയ്യിലുള്ള മരുന്നുള്ളൂ സുബ്ഹാനല്ലാഹ് കാസർഗോഡ് ആ നഗരാൽ പുത്തൂരിനടുത്തൊരു ഹോട്ടലിൽ ഞാൻ ചായ കുടിക്കാൻ കയറിയപ്പോ ഒരു ചെറുപ്പക്കാരനെ കണ്ടു നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരൻ ആ ചെറുപ്പക്കാരൻ പറയാണ് ഒരു 2 മാസം മുമ്പ് വരെ ഉസ്താദെ എന്റെ ലെൻസിൽ ക്യാൻസർ ആയിരുന്നു വല്ലാതെ വേദനിച്ചു നല്ല കാണാൻ ഭംഗിയുള്ള നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ് പക്ഷേ 1 ആഴ്ച മുമ്പ് ഞാൻ പരിശോധിച്ചപ്പോ എന്നോട് ഡോക്ടർ പറഞ്ഞ മറുപടി പരിശോധനകളൊക്കെ പൂർത്തിയായി എല്ലാ പരിശോധനയും കഴിഞ്ഞു ഇപ്പൊ ഒരു ക്യാൻസറിന്റെ ഒരു അംശം പോലും ഇല്ലെന്നാണ് എന്നോട് ഡോക്ടർ പറഞ്ഞു ഞാൻ ചോദിച്ചു എന്താണ് മോനെ നീ ചെയ്ത പരിപാടി എന്താണ് സ്വലാത്തു അലൻ നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് രസമുണ്ടാകും ആ സ്വലാത്തു ചൊല്ലാൻ എത്ര നല്ല സ്വലാത്തുകളുണ്ട് ഏതൊക്കെ രൂപത്തിലുള്ള സ്വലാത്തുകളുണ്ട് ആ സ്വലാത്തുകളെ കൊണ്ട് നമ്മുടെ നാവുകളെ നമ്മൾ ചലിപ്പിച്ചോ അതേ ഞാനിങ്ങനെ ട്രെയിനിൽ വരുമ്പോ ഒരു ചെറുപ്പക്കാരനെ കാണുകയാണ് ജീൻസ് പാന്റും അതുപോലെ ടീ ഷർട്ടും ധരിച്ച ചെറുപ്പക്കാരനാണ് അദ്ദേഹം കോഴിക്കോട് നിന്ന് കയറിയതാണ് മംഗലാപുരം വരെ ആ ചെറുപ്പക്കാരനുണ്ട് സുബ്ഹാനല്ലാഹ് ചുണ്ടുകൾ ഇങ്ങനെ ചലിക്കുന്നുണ്ട് കയറിയത് മുതൽ
ആ ചെറുപ്പക്കാരനെ ശ്രദ്ധിച്ചു. നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഞാൻ വിചാരിച്ചു എന്താണ് ഇയാൾ ഇങ്ങനെ ചുണ്ടുകൾ അനക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോ ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ ഒരു കൗണ്ടർ ഉണ്ട്, സ്വലാത്ത് ചൊല്ലാനുള്ള കൗണ്ടർ. സുബ്ഹാനല്ലാഹ്, അതും പിടിച്ചിട്ട് ആ ചെറുപ്പക്കാരൻ നല്ല ജീൻസ് പാന്റും ടീ ഷർട്ടും കിട്ടുന്ന നല്ല ചെറുപ്പക്കാരനാണ്. ഞാനിങ്ങനെ ചിന്തിച്ചു പോയി, ഞാനൊക്കെ എത്ര വലിയ മോശക്കാരനാണ്, ഈ ചെറുപ്പക്കാരൻ എത്ര നല്ല മനുഷ്യനാണ്. ഇവന്റെ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഒരു സമയം ചെറുപ്പക്കാരൻ വെറുതെ ഇരിക്കുന്നില്ല, സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുകയാണ്. അങ്ങനെ എത്ര എത്ര ആളുകളാണ്. നമുക്കും ഇതിന് വലിയൊരു പ്രയാസമുള്ള കാര്യമല്ലല്ലോ. ഏത് ജോലികൾ ചെയ്യുമ്പോഴും നമുക്ക് ഈ സ്വലാത്ത് ചൊല്ലാം. ആ സ്വലാത്ത് മാത്രമേ ഹബീബായ തങ്ങളിലേക്ക് അടുക്കാൻ നമ്മുടെ കയ്യിലുള്ള ഏക വഴി. അതുകൊണ്ട് കുറഞ്ഞ കാലഘട്ടത്തിലെ ജീവിതമാണ് ഹബീബായ തങ്ങളെ വല്ലാതെ സ്നേഹിച്ച് ഇഷ്ടവെച്ച് നമുക്ക് ഹബീബായ തങ്ങളോട് ചോദിച്ചില്ലേ എപ്പോഴാണ് തങ്ങളെ ഖിയാമത്ത് നാള്. ആ സ്വഹാബിയുടെ ഹബീബായ തങ്ങളെ തിരിച്ചു ചോദ്യം എന്താ, നിന്റെ കയ്യിൽ എന്താണ് മോനെ ഉള്ളത്? ആ സ്വഹാബി പറഞ്ഞ മറുപടി, ഒന്നുമില്ല തങ്ങളെ, അല്ലാഹു ഉണ്ട്, അവന്റെ റസൂൽ ഉണ്ട്, അവരെ ഞാൻ വല്ലാതെ സ്നേഹിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അൻത മഅമൻ അഹബബത്, ആരെയാണോ സ്നേഹിക്കുന്നത് അവരോട് കൂടെയാണ് നാളെ നീ ആഖിറത്തിൽ നിന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ജീവിതം ഇന്നോ നാളെയോ തീരും. എത്ര എത്ര ആളുകളാണ് മരിച്ചത്. സുബ്ഹാനല്ലാഹ്, നമ്മൾ കണ്ടില്ലേ, സ്വന്തം വീട്ടിൽ നിന്ന് പഠനം പഠിക്കാൻ വേണ്ടി നമ്മുടെ കർണാടകയിലെ ഒരു ചെറിയ കുട്ടി, 8-ാം ക്ലാസ് വരെ നാട്ടിൽ മദ്രസയുള്ളൂ, പിന്നെ ആ കുട്ടിയുടെ ആഗ്രഹം പിന്നെയും പഠിക്കണമെന്നതാണ്. ഒരുപാട് ദൂരം യാത്ര ചെയ്ത് സൈക്കിളിൽ പോകണം. ബാപ്പ നല്ലൊരു സൈക്കിൾ വാങ്ങിച്ചു കൊടുത്തു, ഒരു ബൈക്ക്, മകന്റെ പഠനത്തിന്റെ ആഗ്രഹത്തിന് വേണ്ടിയാണ്. പക്ഷെ അള്ളാഹുവിന്റെ ഖളാ, ഒരുപാട് കാലം ആ കുട്ടി ആ സൈക്കിളിൽ രാവിലെ പോകും, പഠിച്ച് തിരിച്ചു വരും. പക്ഷേ നല്ലൊരു നീയത്തോടുകൂടി ഇറങ്ങിയ ഒരു പൊന്നുമോനാണ്. കാരണം പലരും മതത്തിന്റെ പഠനങ്ങളിൽ നിന്ന് പിന്നോട്ട് പോവുകയാണ്. ചില മാതാപിതാക്കൾ ദയ്യൂസുകളാണ്. സുബ്ഹാനല്ലാഹ്, ഹബീബായ തങ്ങൾ പറഞ്ഞു, മൂന്ന് വിഭാഗം ആളുകൾ നരകത്തിലാണ്. അവരുടെ മുഖത്തേക്ക് പോലും അല്ലാഹു നോക്കുകയില്ല. ഒന്നാമത്തെ വിഭാഗം ആരാണ്? മുദ്മിനുൽ ഖംറാണ്, കള്ളുകുടിയനാണ്, മയക്കുമരുന്നിന്റെ അടിക്കാണ്. ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്ന ഒരു കൽബിനും അതേ ഈ കള്ളുകുടിയനാവാൻ കഴിയൂല, മയക്കുമരുന്നിന്റെ അടിറ്റാവാൻ കഴിയൂല. രണ്ടാമത്തെ വിഭാഗം കുല്ലി വാലിദൈ, സ്വന്തം മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവനാണ് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി. അത് അറഫന മുദ്മിനുൽ ഖംറ്, അതേ തങ്ങളെ മുദ്മിനുൽ ഖംറ് ആരാണെന്ന് ഞങ്ങൾക്കറിയാം. വാക്കുല്ലി വാലിദൈ, അതേ മാതാപിതാക്കളെ വേദനിപ്പിക്കുന്നവൻ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. മൂന്നാമത്തൊരു വിഭാഗമുണ്ട്, ആരാണ് തങ്ങളെ ദയ്യൂ. എന്താ അല്ലാൻ റസൂലിന് മറുപടി? സുബ്ഹാനല്ലാഹ്, സ്വന്തം മക്കളെ, സ്വന്തം ഭാര്യമാരെ തെറ്റ് ചെയ്യുമ്പോ ആ തെറ്റിന് കൂട്ടു നിൽക്കുന്ന മാതാപിതാക്കളും ഭർത്താക്കന്മാരുമാണ് ദയ്യൂസ് എന്ന് സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കൾ ചെയ്യുന്ന സർവ്വ തെറ്റുകൾക്കും തോന്നിവാസങ്ങൾക്കും കൂട്ടു നിൽക്കുന്ന മാതാപിതാക്കളായി നമ്മൾ മാറാൻ പാടില്ല. പഠനം നിർത്തുകയാണ്, 7-ാം ക്ലാസ് കഴിഞ്ഞ് എനിക്ക് പഠിക്കണ്ട, അന്ന് അങ്ങനെ തന്നെ ആയിക്കോട്ടെ, അതിന് കൂട്ടു നിൽക്കുകയാണ് ഉപ്പയും ഉമ്മയും. പഠിക്കാൻ പറഞ്ഞയച്ചോ, ഇന്ന് പഠിക്കട്ടെ മക്കള്, അത് മാത്രമേ ആഖിറത്തിലേക്ക് ഉണ്ടാവുകയുള്ളൂ, അതുകൊണ്ട് മാത്രമേ വിജയിക്കാൻ കഴിയുകയുള്ളൂ. എല്ലാത്തിനും തോന്നിവാസത്തിനും ഭർത്താക്കന്മാരെ, ഭാര്യമാര് പറയുന്ന എല്ലാ വൃത്തികേടുകൾക്കും നിങ്ങൾ കൂട്ടുനിൽക്കാൻ പാടില്ല. മക്കള് അതേ കല്യാണത്തിന്റെ ഭാഗമായി എന്റെ കല്യാണത്തിന് ഇങ്ങനെ വേണമെന്ന് പറയുമ്പോ, അല്ലെങ്കിൽ എനിക്ക് ജീൻസ് പാന്റ് വേണമെന്ന് പറയുമ്പോ, എനിക്ക് ഔറത്ത് കാണുന്ന വസ്ത്രം വേണമെന്ന് പറയുമ്പോ, ഹബീബായ തങ്ങളെ സ്നേഹിക്കുന്നവനാണോ നിനക്ക് ആ ദയ്യൂസിന്റെ ലിസ്റ്റിൽ പെടാൻ കഴിയൂല. അവിടെ ഒരു പിതാവ് പിതാവിന്റെ തന്റെ ഇടം കാണിക്കണം, ഒരു ഉമ്മ ഒരു ഉമ്മാന്റെ ആർജവത്വം കാണിക്കണം, ഒരു ഭർത്താവ് തന്റെ ഭർത്താവിന്റെ വൈലിയ അതേ ധൈര്യവും സ്ഥൈര്യവും അവിടെ പ്രകടിപ്പിക്കണം. അല്ലാതെ സർവ തെമ്മാടിത്വത്തിനും കൂട്ടുനിൽക്കലല്ല. അവര് ദയ്യൂസാണ്, അവര് നരകത്തിലാണ്, അവരുടെ മുഖത്തേക്ക് അല്ലാഹു നോക്കൂല്ല. സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹി
ഈ പൊന്നുമോൻ ഇൽമു പഠിക്കാൻ വേണ്ടി രാവിലെ വീട്ടിൽ ഇറങ്ങും. അല്ലാഹുവിന്റെ തീരുമാനമാണ്, ഇന്നല്ല ഇഖ്ലാസുള്ള സമയമാണ്. ആ സമയത്ത് തന്നെ ആ കുഞ്ഞുമോൻ ആ ഉപ്പാന്റെയും ആ ഉമ്മാന്റെയും വലിയ പ്രതീക്ഷയാണ്, അല്ലാഹുവിന്റെ അടുക്കലേക്ക് തിരിച്ചു കൊണ്ടുപോവുകയാണ്. അല്ലാഹു ആ പൊന്നുമോന്റെ ഖബർ അല്ലാഹ് സ്വർഗമാക്കട്ടെ. എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓ കൂട്ടുകാരാ, ഏത് സമയവും അല്ലാഹുവിന്റെ തീരുമാനം വരും. തീരുമാനം വന്നാൽ ഒരു നിമിഷം പോലും എനിക്കും നിങ്ങൾക്കും ഈ ദുനിയാവിൽ നിൽക്കാൻ കഴിയൂല. അല്ലാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ. അല്ലാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ. നമ്മുടെ പ്രഭാഷണത്തിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് കടക്കുകയാണ്. അതിനു മുമ്പ് അൽഹംദുലില്ലാ നല്ലൊരു ഉറൂസിന്റെ പരിപാടിയാണ്. മഹത്തായ ഒരു പള്ളിയുടെ പുനർനിർമ്മാണ പ്രവർത്തനം വളരെ ഭംഗിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു കബൂലാക്കട്ടെ. അല്ലാഹു ഇതിനെ സഹായിച്ച മുഴുവൻ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും അല്ലാഹു സഹായിക്കട്ടെ. ഹബീബായ തങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഖദീജ ഉമ്മയെ സ്നേഹിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു ചില ഉമ്മമാരുണ്ടോ, ഈ പള്ളിക്ക് വേണ്ടി ഒരു മോതിരമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്വർണത്തിന്റെ കഷ്ണം ഈ സദസ്സിലേക്ക് കൊടുത്തേക്കാൻ കഴിവുള്ള ഏതെങ്കിലും ഒരു ഉമ്മമാര് ഹബീബായ തങ്ങളെ സ്നേഹിച്ചുകൊണ്ടുണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്ന് കൊടുത്തേക്കണം. അല്ലാഹു കബൂലാക്കട്ടെ. അതല്ലെങ്കിൽ നമ്മുടെ സദസ്സിൽ നിന്ന് നമ്മുടെ ധാരാളം ആളുകളുണ്ട്, നിങ്ങൾക്ക് എന്താണ് ഈ പരിശുദ്ധമായ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ കഴിയുക? അല്ലാഹുവിന്റെ ഭവനമാണ്, അല്ലാഹു സ്നേഹിക്കാൻ പറഞ്ഞ ആ അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഭവനമാണ്. ആ ഭവനത്തിൽപ്പെട്ട ഒരു ഭവനമാണ് ഈ പരിശുദ്ധമായ ഭവനം. അല്ലാഹുവിന്റെ പരിശുദ്ധമായ വീടാണ്, എന്റെയും നിങ്ങളുടെയും വീടല്ല. ഈ വീട് എത്ര മനോഹരമാകുന്നു, അതിനനുസരിച്ച് നമ്മുടെ നാടിന്റെ ഇസ്സത്ത് വർദ്ധിക്കും. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അതുകൊണ്ട് ആരുണ്ട് ഈ പള്ളിയുടെ വിഷയത്തിലേക്ക് ഒരു 10,000 രൂപ അല്ലെങ്കിൽ ഒരു 5,000 രൂപ അല്ലെങ്കിൽ അതിലേക്ക് വേണ്ട സിമന്റോ എന്താണോ ആരാണൊന്ന് തുടങ്ങാൻ കഴിയുക? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ അനുസ്മരിക്കുന്ന ഒരു സദസ്സാണ് ഈ സദസ്സ്. അല്ലാഹു അവിടുത്തെ ബറക്കത്ത് നമുക്ക് നൽകുമാറാവട്ടെ. അവിടുത്തെ പൊരുത്തം അല്ലാഹു നമുക്ക് നൽകട്ടെ. ദീനിന് എന്ത് വിഷയം പറയുമ്പോഴും യാ റസൂലല്ലാഹ് ഞാനാണ് തങ്ങൾ എന്നും പറഞ്ഞ് മുന്നിലേക്ക് വന്ന സ്വഹാബിയാണ് സയ്യിദുന അബൂബക്കറിന് സിദ്ദീഖ്. ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പാതയിൽ ആരുണ്ട് ഈ സദസ്സിലേക്ക് അങ്ങനെ ഒരു നിയ്യത്തോടെ പറയാൻ തയ്യാറുള്ള ഒരാള്? അല്ലാഹുവേ നീ കബൂലാക്കണേ, റഹ്മാനേ നീ സ്വീകരിക്കണേ അല്ലാ. അവരുടെ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഏതെങ്കിലും ഒരു ഉമ്മമാരുണ്ടോ ഖദീജ ഉമ്മയെ സ്നേഹിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് കൊടുക്കാൻ തയ്യാറുള്ള ഏതെങ്കിലും ഒരു ഉമ്മയുണ്ടോ? അല്ലാഹുവേ സ്വർഗത്തിൽ വെച്ച് അവർക്ക് നീ ധാരാളം സ്വർണം നൽകണേ അല്ലാ. ഹദിയായ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ഹദറത്തിലേക്ക് ഒരു സാധുവായ ഒരു മനുഷ്യൻ കടന്നു വരികയാണ്. ഹബീബായ തങ്ങളെ ഹദറത്തിലേക്കാണ് വരുന്നത്. അതേ വിഷമത്തോടെ വരുന്നു, ചോദിക്കുന്നു എന്താണ് തങ്ങളെ എന്റെ വിഷപ്പെടക്കാൻ ഇവിടെ വല്ലതുമുണ്ടോ? ചെല്ലൂ എന്റെ മകളുടെ അടുക്കലേക്ക് ചെല്ലൂ. ഫാത്തിമ ഉമ്മയുടെ അടുക്കലേക്ക് ചെല്ലുമ്പോ സുബ്ഹാനല്ലാഹ് അവിടെ ഒന്നുമില്ല, ഒന്നുമില്ല. അവസാനം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ തന്റെ അലമാരയിൽ സൂക്ഷിച്ച ഒരു സ്വർണമാലത്തിന്റെ കഷ്ണമുണ്ട്. ആ കഷ്ണവും എടുത്ത് വരികയാണ്. എന്നിട്ട് ഈ സാധുവായ മനുഷ്യന് നൽകുന്നു. സുബ്ഹാനല്ലാഹ്, വളരെ ദൂരത്ത് നിന്ന് ഈ രംഗം കാണുകയാണ് മഹാനായ മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. വല്ലാത്ത വേദനയായി പോയി. ഒരു സ്വർണത്തിന്റെ തരിമ്പ് അതേ ഒന്നും കൊടുക്കാനില്ലാഞ്ഞിട്ട് പൊന്നു പോലെ സൂക്ഷിച്ച സ്വർണമാണല്ലോ നൽകിയത് അല്ലാഹ്. ഇതെന്തൊരു മകളാണ്, ഉപ്പയുടെ വല്ലാത്ത മകളാണല്ലോ. ഈ സാധുവായ മനുഷ്യനോട് ചെന്ന് അത് വിലക്ക് വാങ്ങുകയാണ് സ്വഹാബി.
അതങ്ങോട്ട് വിലക്ക് വാങ്ങി. എന്നിട്ട് പറഞ്ഞു അതിങ്ങോട്ട് താ, ഞാൻ എത്രയാണ് നിങ്ങൾക്ക് വേണ്ടത്? വലിയൊരു സംഖ്യ കൊടുത്തിട്ട് ആ സ്വർണം വാങ്ങി. സുബ്ഹാനല്ലാഹ്, മഹാനവറുകൾ പറയാണ് ഇത് ഹബീബായ തങ്ങളുടെ പൊന്നാര മകളുടെ ശരീരം തട്ടിയ സ്വർണമാണ്. അതുകൊണ്ട് തന്നെ ഈ സ്വർണം എന്റെ കയ്യിലുള്ള കാലത്തോളം എനിക്ക് വലിയ സന്തോഷമാണെന്ന് പറഞ്ഞ് വലിയ വില കൊടുത്ത് ആ സ്വർണം വാങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ സാധുവായ മനുഷ്യൻ ആ കിട്ടിയ പണവുമായി അദ്ദേഹം നല്ല റാഹത്തായി ഭക്ഷണമൊക്കെ കഴിച്ച് വളരെ സന്തോഷത്തോടുകൂടെ തിരിച്ചു പോവുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ സ്വർണവുമായി നേരെ ആ സ്വഹാബി കടന്നു വരുന്നത് ഇലാ ഹളറത്തി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ തങ്ങളെ ഹളറത്തിൽ വന്നിട്ട് തങ്ങളോട് പറയും, തങ്ങളെ ഈ സ്വർണം ഇതാ, ഈ സ്വർണം തങ്ങൾക്കുള്ളതാണ്. സുബ്ഹാനല്ലാഹ്, തങ്ങൾ പറഞ്ഞു അല്ല, ഇത് എന്റെതല്ല, ഇത് ഫാത്തിമക്കുള്ളതാണ്, അവിടെ പോയി കൊണ്ടു കൊടുക്ക്. സുബ്ഹാനല്ലാഹ്, ആ ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് സ്വർണവുമായി ചെല്ലുകയാണ് ഈ സ്വഹാബി. എന്നിട്ട് ആ സ്വർണം അങ്ങ് കയ്യിലേൽപ്പിച്ചപ്പോ ഫാത്തിമ ബീബി ചിന്തിക്കുകയാണ്, സുബ്ഹാനല്ലാഹ്, ഞാൻ കൊടുത്ത സ്വർണം എന്റെ കയ്യിലേക്ക് തന്നെ വന്നല്ലോ, ഇതെന്തൊരു അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്, അതിന്റെ ഇടയിൽ എന്തൊക്കെ സംഭവിച്ചു. സുബ്ഹാനല്ലാഹ്, ഒരാളുടെ പട്ടിണി തീർന്നു, വേറൊരാൾക്ക് മോചനം ലഭിച്ചു, ഒരു അടിമയായ ഒരാൾക്ക് മോചനം ലഭിക്കുകയാണ്. അങ്ങനെ ഒരു ചെറിയ സ്വർണം സദഖ ചെയ്തതിന്റെ ഫലമായി ഒരുപാട് അനുഗ്രഹങ്ങൾ ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ അല്ലാഹു കൊടുക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആരെങ്കിലും ഉണ്ട് ഒരു സഹോദരിമാരുടെ അടുക്കലേക്ക് ഒരു ചെറിയ കുട്ടികളെ ആരെങ്കിലും പറഞ്ഞയച്ചാൽ ഏതെങ്കിലും ഒരു ഉമ്മുണ്ടാകും, കയ്യിലിട്ടൊരു മോതിരം തരാൻ കാത്തു നിൽക്കുന്നുണ്ടാകും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സദസ്സിൽ ആരുണ്ട് പറയാൻ പറ്റിയ ഒരാള്? അള്ളാഹുവേ നീ അവരെ കബൂലാക്കണേ. അള്ളാഹ് നൂറ് ചാക്ക് സിമനും കൂടി വേണല്ലോ. ഇന്നലെ 200 ചാക്ക് 300 ചാക്ക് സിമന്റ് ആയിട്ടുണ്ട്. ആരാണ് അതിലേക്ക് തരാൻ പറ്റിയ ആളുകൾ ഉള്ളത്? അള്ളാഹു കബൂലാക്കട്ടെ. ഒരു 25 ചാക്ക് സിമന്റ് എന്റെ വക, അല്ലെങ്കിൽ ഒരു 50 ചാക്ക് സിമന്റ് എന്റെ വക എന്ന് പറയാൻ പറ്റിയ ആരെങ്കിലും ഉണ്ടോ? ഒന്ന് പെട്ടെന്ന് പറഞ്ഞാൽ അള്ളാഹു അവർക്ക് ബർക്കത്ത് ചെയ്യട്ടെ. അള്ളാഹു അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കട്ടെ. അവരുടെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു നീക്കി കൊടുക്കട്ടെ. അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി സഹായിക്കുന്നവരെ അല്ലാഹ നീ സഹായിക്കണേ. ഒരാള് പറയാൻ പറ്റിയ ഒരാളുണ്ട്, ഒരു തുടക്കം തുടക്കം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ നീ കബൂലാക്കണേ, റഹ്മാനെ നീ സ്വീകരിക്കണേ. അല്ലാഹ് സൽബീൽ ഹുബാബ വൽബതൂലിൽ മുസ്തതാബ والنبي ثم صحابة فعسى دعوة مجابة صلى الله على محمد صلى الله عليه وسلم صلى الله على محمد يا ربي صلي وسلم. ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. ആരെങ്കിലും ഉണ്ടോ? പറയാൻ പറ്റിയ ഒരാൾ? ആരുല്ലേ? തുടങ്ങാൻ പറ്റിയ ഒരാൾ? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. എന്താണോ നിങ്ങൾക്ക് ഈ അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് കൊടുക്കാൻ കഴിയുന്ന ഒരു നല്ല ഒരു സംഖ്യ, എന്തായാലും അതൊരു 1000 രൂപയാണെങ്കിൽ അങ്ങനെ, ആരാണ് അതിന് തയ്യാറാകുന്ന ഒരാൾ? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം. അള്ളാഹുവിന്റെ പള്ളിക്ക് വേണ്ടി കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. ഒരു ഉദ്ഘാടനം ചെയ്യാത്തൊരു പ്രശ്നമാണ്. അത് തുടങ്ങിയാൽ ഇൻഷാല്ലാഹ് തരാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും. ഞാൻ എങ്ങനെയാ ഫസ്റ്റ് കൊടുക്കുക എന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാവും. അബൂബക്കർ സൂദീഖ് റളിയല്ലാഹു ഫസ്റ്റ് ചെയ്യുന്ന കൊടുക്കുന്ന ആൾക്ക് പിന്നീട് കൊടുക്കുന്ന ആളുകളൊക്കെ കൂലികൾ ലഭിക്കുകയാണ്. അങ്ങനെയാണല്ലോ. ഫസ്റ്റ് ഒരാൾ ഒരു സദഖ കൊടുത്താൽ പിന്നീട് ആരൊക്കെ കൊടുക്കുന്നോ അതിനൊക്കെ കൂലി ആ ഫസ്റ്റ് കൊടുത്ത ആൾക്കാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആരെങ്കിലും ഉണ്ടോ നൽകാൻ പറ്റിയ ഒരാൾ? അള്ളാഹു കബൂലാക്കട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഉണ്ടോ? ബിസ്മില്ലാഹിർ റഹ്മാൻ. ഒരു ചെറുപ്പക്കാരൻ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ കബൂലാക്കണേ. അല്ലാഹ് ചെറുപ്പക്കാരൻ, അല്ലാഹുവേ നിന്റെ പള്ളിയിലേക്ക് ചോദിച്ചപ്പോ 1000 രൂപ തരാമെന്ന് ഏറ്റിട്ടുണ്ട്. അല്ലാഹ നീ ബറക്കത്ത് ചെയ്യണേ. അല്ലാഹ റാഹത്ത് നൽകണേ. അല്ലാഹ സന്തോഷം നൽകണേ. അല്ലാഹ
റബ്ബേ കുടുംബ ജീവിതത്തിൽ നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ, വീട്ടിൽ നീ ഖൈർ നൽകണേ അല്ലാ. അല്ലാഹുവേ അദ്ദേഹത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ ഖബറിടങ്ങളിലേക്ക് അതിന്റെ മിസ്ലു സവാബ് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ഇനി ആരാ അടുത്തത്? ഒരാള് ഒരായിരം രൂപ തരാൻ പറ്റിയ അടുത്തൊരാള്, അല്ലാഹുവേ നീ കബൂലാക്കണേ, റഹ്മാനെ നീ സ്വീകരിക്കണേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും നീ നീക്കി കൊടുക്കണേ അല്ലാ, അല്ലാഹുവിന്റെ ഭവനത്തോട് വലിയ സ്നേഹമുള്ളവരാക്കണേ അല്ലാ. ആരെങ്കിലും ഉണ്ടോ? രണ്ടാമത്തെ നമ്മളെ കൂടെ പഠിച്ചിരുന്ന സിദ്ദീഖ് എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് അബുദാബിയിലാണ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നമ്മുടെ ഖത്തീബ് ഉസ്താദിന്റെ അനുജം ബയ്യാപ്പുള കൂടിയാണ്. അല്ലാഹുവേ നീ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, നീ ആരോഗ്യം നൽകണേ അല്ലാ, നീ സന്തോഷം നൽകണേ അല്ലാ, മക്കളെ നീ സ്വാലിഹീങ്ങളാക്കണേ റഹ്മാനെ, ഖൈറായ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. അല്ലാഹു നല്ല സന്തോഷം അല്ലാഹു കൊടുക്കട്ടെ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു ഖൽബിന്റെ മുറാദുകളൊക്കെയും അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി ആരാ? അല്ലാഹുവേ നീ സ്വീകരിക്കണേ റഹ്മാനെ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒരായിരം രൂപ തരാൻ പറ്റിയ ആരെങ്കിലും? ഇൻഷാഅല്ലാഹ് ഉമ്മര ഭാഗത്തുനിന്ന് ആരെങ്കിലും? നിങ്ങൾക്ക് അങ്ങനെയൊന്നും കഴിയില്ലെങ്കിൽ ഒരായിരെങ്കിലും കൊടുക്കാൻ പറ്റിയ ആരെങ്കിലും അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. ഒരിക്കലും കൊടുത്തത് കൊണ്ട് ഒരു കുറവും സംഭവിക്കുകയില്ല. കൊടുത്ത ആളുകൾക്ക് കൂടിയതല്ലാതെ കുറഞ്ഞ ഒരു ചരിത്രമില്ല. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ. മക്കത്തൂതിച്ച റസൂലേ പൂതിങ്കൾ നബിയേ ഹബീബേ മണിമൂത്തേ മദീനൈ ലാണോ മന്ദാര ചെപ്പീൻ ണോ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ. അതാ ഒരു ബേക്കിൽ നിന്ന് ഒരാള്, അൽഹംദുലില്ലാഹ് അല്ലാഹുവേ നീ കബൂലാക്കണേ. അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സഹോദരൻ, അല്ലാ നീ നൽകിയ സമ്പത്തിൽ നിന്റെ പള്ളിക്ക് വേണ്ടിയാണ് കൊടുത്തത്, അല്ലാഹുവേ നീ കബൂലാക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, അദ്ദേഹത്തിൽ നിന്ന് മരിച്ചുപോയവരുടെ കബറിടങ്ങളെ നീ സ്വർഗമാക്കണേ അല്ലാ. അതിന് പകരമായി നീ ധാരാളം സമ്പത്ത് നീ കൊടുക്കണേ റഹ്മാനേ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ പൊരുത്തം നീ നൽകണേ അല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ. ഇനി ആരാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മൂന്നാളായി, നാലാമത്തെ ഒരാൾ. മാഷാ അല്ലാ, ഒരു പത്താളങ്ക് തന്നാൽ ഒരു ഭംഗിയുള്ളൂ. ആഷിഫ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, അല്ലാ നീ തന്ന സമ്പത്തിൽ നിന്ന് എന്റെ പള്ളിക്ക് വേണ്ടി ചോദിച്ചപ്പോ കൊടുത്തതാണ് അല്ലാ, പകരമായി ഈ സ്വർഗത്തിൽ വലിയ സ്ഥാനങ്ങൾ നൽകണേ അല്ലാ, ഹലാലായ മുറാദുകള് നീ ഹാസിലാക്കണേ അല്ലാ, റാഹത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷം നൽകണേ റഹ്മാനെ, മരണപ്പെട്ടു പോയവരുടെ ഖബറ് നീ സ്വർഗമാക്കണേ അല്ലാ. അഞ്ചാമത്തെ ഒരാളാരാ? അഞ്ചാമത്തെ ഒരാൾ. അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ കബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാ. അഞ്ചാമത്തെ ഒരാൾ, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി ഒരായിരം രൂപയെങ്കിലും കൊടുക്കാൻ പറ്റിയ ആളുകൾ, അല്ലാഹുവേ അവർക്ക് നീ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. നബിയേക്കാരുണ കടലോരേ മുത്ത് നബി ഷഫീഉൽ ഉമ്മ മഹ്ശറിൽ കഠിന സമയത്തും ഉമ്മത്തി എന്നൂര തോരേ സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി വ സല്ലി.
സഹോദരി 2000 രൂപ. ആ സഹോദരിയുടെ ഭർത്താവ് ഖബറിലാണ്. അല്ലാഹ് ആ സംഭാവനയുടെ പ്രതിഫലം ആ സഹോദരിയുടെ ഭർത്താവിന്റെ ഖബറിലേക്ക് ഈ നിമിഷം തന്നെ ഹബീബായ തങ്ങളെ ബർക്കത്ത് കൊണ്ട് ഖദീജ ഉമ്മാന്റെ ബർക്കത്ത് കൊണ്ട് നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. നാളെ സ്വർഗത്തിൽ വെച്ച് ഒന്നിച്ച് കഴിയാൻ ആ ഭാര്യ ഭർത്താക്കന്മാർക്ക് നീ തൗഫീഖ് നൽകണേ റഹ്മാനെ. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു അവരുടെ മുറാദുകളൊക്കെ ഹാസിലാക്കി കൊടുക്കട്ടെ. സഹോദരി 2000 രൂപ അല്ലാഹുവേ നീ ഖബൂലാക്കണേ റഹ്മാനെ, നീ സ്വീകരിക്കണേ അല്ലാ. ഇനി ആരുണ്ട് പെട്ടെന്ന്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുവേ നീ സഹായിക്കുന്ന മുഴുവൻ ആളുകളെയും നീ സഹായിക്കണേ അല്ലാ. നബിയേ മൂതാറ്റൽ നബിയേ, നബിമാരിലുള്ള തണിയേ, തങ്ങളെ ശഫഅത്തല്ലാതെ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. മരിച്ച ഇച്ഛാന്റെ പേരിലും ഉമ്മ ഉപ്പാന്റെ പേരിലും 10 ചാക്ക് സിമന്റ്. സുന്നി ഖാദറാജി, മാഷാല്ലാ. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ പേര് പോലെ അദ്ദേഹത്തിന് നീ വലിയ സുന്നത്ത് ജമാഅത്തിന് വലിയ ഖാദിമാക്കണേ അല്ലാ, വലിയ റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ. നിന്റെ പള്ളിക്ക് വേണ്ടിയാണ് 10 ചാക്ക് സിമന്റ് കൊടുത്തത്. ചാക്ക് എന്ന് പറഞ്ഞ കുത്തന്നാണ്. സുബ്ഹാനല്ലാഹ്. നമ്മളെ നാട്ടിലാണ് ചാക്ക് എന്ന് പറഞ്ഞാല് സിമെന്റിന്റെ എന്താ കൊട്ടെ, പാക്കറ്റ്. ഞാന് ഉപ്പിനങ്ങാടിക്ക് ഒരു വാതിന് വന്നു. സുബ്ഹാനല്ലാഹ്. വാതിലും കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ ഒരു വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോ ഒരാൾ വന്നിട്ട് പറയാ, ഉസ്താദെ ചാക്കിട്ട് ചാക്കിട്ട്. ഞാൻ വിചാരിച്ചേ ഈ ചാക്കിട്ട് എന്ത് പ്രശ്നമുള്ളത്, ഞാനാകെ അതിനെന്താ കുഴപ്പം തോന്നി. അതല്ല ഉസ്താദ്, ആകെ കത്തിയുണ്ട് കൊത്തിക്കണെന്ന്. അപ്പൊ പിന്നെ എനിക്കും ബേജാറാൻ തുടങ്ങി. റബ്ബേ ആരോ കൊത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെന്താ ഉണ്ടാകാന്ന് ബാക്കി നമുക്ക് അറിയില്ലല്ലോ. അറിയാതെ പറഞ്ഞു പോയതാണ്, അല്ലെങ്കിൽ തെറ്റിദ്ധരിച്ചോ. ഇല്ല, അറിയുന്നവർക്ക് അറിയോലേ. ഏതായാലും 10 പാക്കറ്റ് സിമന്റ്. അൽഹംദുലില്ലാഹ്. നീ ഖബൂലാക്കണേ അല്ലാ, നീ സ്വീകരിക്കണേ അല്ലാ, റാഹത്ത് നൽകണേ റബ്ബേ. അദ്ദേഹത്തിന്റെ ഖൽബിന്റെ എന്ത് മുറാദുകൾ ഉണ്ടെങ്കിലും ഹബീബായ തങ്ങളെ ബറക്കത്ത് കൊണ്ട്, മുത്തു റസൂലുള്ളാഹി തങ്ങളെ ബറക്കത്ത് കൊണ്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ബറക്കത്ത് കൊണ്ട് അല്ലാഹുവേ നീ ഹാസുലാക്കി കൊടുക്കണേ അല്ലാ. മരിച്ചുപോയവരുടെ ഖബർ, ഉപ്പ ഉമ്മാന്റെ ഖബർ, ജ്യേഷ്ഠന്റെ ഖബർ, ഈ നിമിഷം തന്നെ അതിന്റെ മിസ്ലു സവാബ് അവരെ ഖബറിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ബാബിച്ച എന്ന് പറയുന്ന ഒരാളുടെ പേരില് മരിച്ചുപോയ ആളാണ്. അവന്റെ പേരില് മകൻ 3000 രൂപ. മാഷാല്ലാ, 1000 രൂപ. അല്ലാഹുവേ ആ ബാബിച്ച എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ റഹ്മാനെ. ഖബറിൽ നീ വലിയ സന്തോഷം നൽകണേ അല്ലാ. അല്ലാഹുവേ അദ്ദേഹത്തിന്റെ സംഭാവന നീ ഖബൂലാക്കണേ അല്ലാ. അവരെ പേരില് ഉമൈമ എന്ന് പറയുന്ന സഹോദരി ഗൾഫിൽ ചെന്നപ്പോ മരിച്ചു. അവരെ പേരിൽ ഒരു സംഖ്യ. അല്ലാഹുവേ ഈ സംഖ്യയുടെ മിസ്ലു സവാബ് ആ സഹോദരിയുടെ ഖബറിലേക്ക് ഈ നിമിഷം തന്നെ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. അവരുടെ ഖബർ നീ സ്വർഗമാക്കണേ അല്ലാ. എല്ലാ ദോഷങ്ങളും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഇനി ആരുണ്ട്? പെട്ടെന്ന് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഗഫൂറു നൂജി എന്ന് പറയുന്ന സഹോദരൻ 2000 രൂപ ഞാൻ നിർത്താണ്, ദുആ കഴിഞ്ഞിട്ടേ പോകാവൂ, കുറഞ്ഞ സമയമുണ്ട്. പക്ഷെ അത് കഴിഞ്ഞ് നമുക്ക് ദുആ ചെയ്ത് ഏതായാലും നിങ്ങളെല്ലാവരും സദക്ക തരുന്ന ആൾക്ക് വേണ്ടി നന്നായി ദുആർക്കണമല്ലോ. അവർക്ക് ദുആർക്കാതെ പിന്നെ നമ്മള് ഇത്രയും വലിയൊരു പരിപാടി സംഘടിപ്പിച്ച് അള്ളാഹിന്റെ പള്ളിക്ക് വേണ്ടി തരുമ്പോ അവർക്ക് വേണ്ടിയുള്ളൊരു ദുആ, അത് വലിയൊരു പ്രതീക്ഷയാണ്. അതുകൊണ്ട് അള്ളാഹുവേ ആ സഹോദരന്റെ ആ സദക്ക നീ കബൂലാക്കണേ റഹ്മാനെ, എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ, സന്തോഷം നൽകണേ അല്ലാ, എല്ലാ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. പെട്ടെന്ന് ആരെങ്കിലും ഉണ്ടോ? ഇനി പറയാൻ പറ്റി ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയണം. നമുക്ക് ഒരു സ്ത്രീ തലവേദന മാറിക്കിട്ടാൻ വേണ്ടി 1000 രൂപ, അല്ലാഹുവേ ആ സഹോദരിയുടെ തലവേദന ഈ നിമിഷം തന്നെ നീ മാറ്റി കൊടുക്കണേ റഹ്മാനെ. എത്ര വലിയ തലവേദനയാണെങ്കിലും ഹബീബായ തങ്ങളെ ബർക്കത്ത് കൊണ്ട്, ഖദീജ ഉമ്മാന്റെ ബർക്കത്ത് കൊണ്ട് ആ തലവേദനക്ക് നീ ശമനം നൽകണേ അല്ലാ, നീ പൂർണ്ണ ശിഫ നൽകണം റഹ്മാനെ. ഇനി ആരുണ്ട്? പെട്ടെന്ന് ബിസ്മില്ലാ. ഇനി ആരെങ്കിലും ഉണ്ടോ? ഒന്നെല്ലാരും എഴുന്നേറ്റ് വരെ എല്ലാരും വരും. ഉത്തു റസൂലുള്ളാഹിന്റെ ഒരു മദഹ് പാട് പാടുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും മദീനയിലേക്ക് എത്തണം. ഞാന് മദീനയില് പച്ചക്കുപ്പയുടെ താഴെയാണ് നിൽക്കുന്നത് എന്ന ബോധത്തോടെ എല്ലാരും ഉത്തു റസൂലുള്ളാഹിന്റെ മദഹ് ചെല്ലുക. രാത്രി കിടന്നുറങ്ങുമ്പോ ഈ മദഹ് കേട്ട് കിടന്നുറങ്ങുന്ന എത്രയോ ചെറുപ്പക്കാരും, എന്നോട് തന്നെ പല ചെറുപ്പക്കാരും ഗൾഫിൽ പോയപ്പോഴും മക്കത്തുനിന്നും മദീനത്തുനിന്നും പല സ്ഥലങ്ങളിലും ഉസ്താദെ രാത്രി കിടന്നുറങ്ങുമ്പോ ഉസ്താദിന്റെ ആ വരി കേട്ടുകൊണ്ടാണ് ഞാൻ രാത്രി കിടന്നുറങ്ങാറ് എന്ന് എത്രയോ ചെറുപ്പക്കാര് പല സ്ഥലത്തുനിന്നും കാണുമ്പോ പറയും. നമുക്കറിയാം കണ്ണൂർ ജില്ലയിൽ മരണപ്പെട്ടു പോയൊരു ഷുഐബ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരൻ രാത്രി കിടന്നുറങ്ങുമ്പോ ശത്രുക്കളാൽ വെട്ടേറ്റ് മരിച്ച ചെറുപ്പക്കാരനാണ്. അല്ലാഹു അദ്ദേഹത്തിന്റെ ഖബർ സ്വർഗമാക്കട്ടെ. എന്നോട് പറഞ്ഞു, ഉസ്താദ് ഞാൻ രാത്രി കിടന്നുറങ്ങുമ്പോ ഉസ്താദ് വലിയ ആ പാടിയ ആ തിങ്കളിൽ പൂത്തിങ്കൾ എന്ന് പറയുന്ന വരികളുണ്ട്, അത് കേട്ടുകൊണ്ടാണ് ഞാൻ കിടന്നുറങ്ങാറ്. അങ്ങനെ എത്രയോ ആളുകൾ രാത്രി കിടന്നുറങ്ങുമ്പോ ഇതൊക്കെയാണ് കേട്ട് കിടന്നുറങ്ങിയത്. അല്ലാതെ ഹറാമും വൃത്തികേടും കണ്ട് കിടന്നുറങ്ങേണ്ടവരല്ല നമ്മൾ. അല്ലാഹു നമ്മുടെ ആക്കിബത്ത് നന്നാക്കി തരട്ടെ. മാഷാല്ലാ, സിറാജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ 3313 രൂപ ഗൾഫിൽ നിന്ന്, അല്ലാഹുവേ ആ സിറാജിനെ നീ കബൂലാക്കണേ അല്ലാ, ആ സിറാജിന്റെ പ്രയാസങ്ങൾ നീ നീക്കി കൊടുക്കണേ അല്ലാ, സിറാജിനെ നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ. എന്ത് മുറാദുണ്ടെങ്കിലും സിറാജിന്റെ മുറാദുകളെ നീ വലിയ വലിയ ആ മുറാദുകളൊക്കെയും നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. ഈ വരികൾ പാടുമ്പോ മദീനയിലാണ് മുത്തുനബിയുടെ പച്ചക്കുപ്പയുടെ താഴെയാണ് ഞാൻ നിൽക്കുന്നതെന്ന ബോധത്തോടുകൂടെ എല്ലാരും നല്ല ആവേശത്തോട് ചെല്ലെ. ഈ സദസ് മദീനയിൽ നിന്ന് മുത്തു റസൂലുള്ള കാണുന്നുണ്ട്, തീർച്ചയാണ് കാണുമെന്ന് വിശ്വസിക്കുന്നവനാണ് മുഅ്മിൻ. അങ്ങനെയേ നമുക്ക് വിശ്വസിക്കാൻ നിർവാഹമുള്ളൂ. ഹബീബായ തങ്ങൾക്ക് അല്ലാഹു എല്ലാ കഴിവും കൊടുത്തിട്ടുണ്ട്. ആ സ്നേഹമാണ്, ആ ഹുബ്ബാണ്, ആ മഹബ്ബത്താണ് നമ്മുടെ ജീവിതത്തിൽ വിജയത്തിന്റെ നിദാനം. അതുകൊണ്ട് എല്ലാരും നല്ല മനസ്സോടെ നമുക്ക് മദീനയിൽ ചെന്ന് മുത്തു റസൂലുള്ളാഹിന്റെ മുന്നിൽ ചെന്ന് ഇതുപോലെ ഇതുപോലെ പാടാൻ നല്ല നിയ്യത്തോടുകൂടെ എല്ലാവരും നല്ല മനസ്സോടെ പങ്കെടുക്കുക. അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. നാളെ സൗദിയിൽ പോകുന്ന ഒരു സഹോദരി സംഭാവന തന്നു. അല്ലാഹുവേ ആ സഹോദരിയുടെ യാത്ര നീ എളുപ്പമാക്കണേ റഹ്മാനെ, കബൂലാക്കണേ അല്ലാ. കുറഞ്ഞ സമയം നിൽക്കുക എല്ലാരും. കാദറാജി ബദരാജ്, കാദറാജ് ബദരാജ്, രണ്ട് പാക്കറ്റ് സിമന്റ്. അൽഹംദുലില്ലാ, അല്ലാഹുവേ നീ അദ്ദേഹത്തെ കബൂലാക്കണേ അല്ലാ. ഇവിടത്തെ ഒരു പാക്കറ്റ് സിമന്റ് എത്ര? 300 400 ഏകദേശം കണക്കന്നെയാണ്. അത് വലിയ പൈസ ഒന്നല്ല. അള്ളാഹു വലിയ ബറക്കത്ത് അവർക്ക് ചെയ്തു കൊടുക്കട്ടെ, അവരുടെ മുറാദുകളൊക്കെ അള്ളാഹു ഹാസിലാക്കി കൊടുക്കട്ടെ. അള്ളാഹു അതിന് പകരം അള്ളാഹു സ്വർഗത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകട്ടെ. നിങ്ങൾക്ക് കുറഞ്ഞ സമയം കൂടി നമുക്ക് നിൽക്കുക. ഞാന് നാളെ മറ്റന്നാളൊക്കെ ആയിട്ട് ചിക്കമംഗളൂർ ഭാഗത്താണ് പരിപാടി.
അപ്പൊ അവിടെ ഒരേ സ്ഥലത്ത് തന്നെ രണ്ടു ദിവസത്തെ പരിപാടിയാണ്. അപ്പോ നമ്മളൊക്കെ ഇങ്ങനെ എല്ലാ ദിവസവും രാത്രി നിൽക്കേണ്ടതാണ്. അപ്പൊ കുറഞ്ഞ സമയം നിൽക്കുന്നത് കൊണ്ട് എനിക്ക് പ്രയാസമൊന്നും തോന്നണ്ട. മുത്തു റസൂലുള്ളാഹിന്റെ മദ്ഹാണ് പാടുന്നത്. നല്ല നീയത്തോടെ കൽബിന്റെ മുറാദുകളൊക്കെ മനസ്സിൽ കരുത. ഒരുപാട് വലിയ ഗുണങ്ങളുള്ള മഹാനായ ആഷിഖ് റസൂൽ കൊണ്ടൂർ ഉസ്താദ് എഴുതിയ വരികളാണ്. അതുകൊണ്ട് വലിയ ഫലമുണ്ടാകും. അള്ളാഹു നമ്മുടെ കൽബിന്റെ മുറാദുകളൊക്കെ ഹാസിലാക്കി തരട്ടെ. ഒരുപാട് ആളുകൾ ആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് സദസ്സിൽ. എനിക്ക് ദർസ് പഠിക്കുന്ന സമയത്ത് നമുക്ക് ഭക്ഷണം തരികയും അതുപോലെ നമ്മളെ വല്ലാതെ സ്നേഹിക്കുകയും ചെയ്ത മമ്മിൻ ചക നമ്മുടെ സദസ്സിലുണ്ട്. ഉസ്താദിന്റെ അമോഷം കൂടിയാണ്. അപ്പോ അവർക്കൊക്കെ ഒരുപാട് പ്രയാസങ്ങളൊക്കെ ഉണ്ട്. ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞ ധാരാളം ആളുകളുണ്ട്. അവരുടെ പ്രയാസങ്ങൾ നീങ്ങിക്കിട്ടുന്നു. അള്ളാഹു അവരുടെ വിഷമങ്ങളും പ്രയാസങ്ങളൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ. ബദറിലും ബാദൻ ലംഘിടുന്നോരെ കാണുവാൻ വീതി ഏകല്ലാഹ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ മക്ക മണ്ണിലെ താരമേ പതി ഔലവാഴുന്ന സൂനമേ ഇഷ്കറിയാതെ പാടിയിടുന്നിവർ സ്നേഹഗീതവും കേൾക്കണേ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ പാപഭാരങ്ങൾ തീർത്ത് കൽബകം രാഹ നൽകണേ സീദി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ സലാമു അലൈക യാ ഹബീബല്ലാഹ മഹ്ഷറമണ്ണിൽ എത്തും നേരത്ത് കൈവേടി അല്ലേ യാ നബീ മൗത്തിന് നേരത്തും ഉമ്മത്തി എന്നൂര തോരാ നന്റെ വാരിദി അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ ഹൗലിൻ പാനവും നൽകണേ ഞങ്ങളെ സ്വർഗത്തിൽ കൂടെ ചേർക്കണേ അതിമോഹമാണെന്ന് തങ്ങളെ കൈപീടിക്കേണം ഞങ്ങളെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ
الصلاة والسلام عليك يا حبيب الله مرنا منا شرن كيد ترنم چيوم ناليلي മന്നവായി റസൂലുള്ളാന്റെ കാവലേ റബ്ബനാ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലുള്ളാ അസ്സലാത്തു والسلام عليك يا حبيب الله الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد رحمن رحيم مايا راج سيدا يا ملك الجبار يا الله صادق لان رحمن دوشي لان الله بابي لان الله نند حبيبا ينغلود كرلند غشن مايا سنه نديايا مت محمد مصطفى صلى الله عليه وسلم തങ്ങളുടെ മധു പറഞ്ഞു അവിടത്തെ മധു ചൊല്ലി അവിടത്തെ ഹുബ്ബ് പറഞ്ഞു അല്ലാഹ് നിനക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എല്ലാറ്റിനേക്കാളും അബീബായ തങ്ങളെ സ്നേഹിക്കുമ്പോൾ മാത്രമാണല്ലോ ഈമാൻ പരിപൂർണമാകുന്നത് ആ ഹബീബായ തങ്ങളെ സ്നേഹിച്ച് ഇഷ്ടവച്ച് അല്ലാഹ് അവിടത്തെ മജ്ലിസിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടി അതും വലിയൊരു വലിയന്റെ മഹാനായ വലിയന്റെ ഹദ്റത്തിൽ ആ വലിയ വലിയന് ഇഷ്ടമാണ് ഹബീബായ തങ്ങൾക്ക് ഇഷ്ടമാണ് നിനക്ക് അതിനേക്കാളേറെ ഇഷ്ടമാണല്ലോ അല്ലാ അതുകൊണ്ട് ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ സ്വീകരിക്കണേ അല്ലാ അറിഞ്ഞും അറിയാതെയും രഹസ്യവും പരസ്യവുമായി ചെയ്തു പോയ എല്ലാ തെറ്റുകുറ്റങ്ങളും നിന്റെ മഹദായ ഫളുകൊണ്ട് നീ വിട്ടുപുറത്ത് മാപ്പ് നൽകണേ അല്ലാ അല്ലാഹുവേ ഞങ്ങളുടെ ശരീരത്തിലോ ഞങ്ങളെ മജ്ജയിലോ ഞങ്ങളെ മാംസത്തിലോ ഞങ്ങളെ രക്തത്തിലോ ഞങ്ങളെ കരളിലോ മാരകമായ വല്ല രോഗത്തിന്റെയും മണുക്കൾ ഉണ്ടെങ്കിൽ അല്ലാഹ നീ മായിച്ചു കളയണേ റഹ്മാനെ കാസർഗോഡിനടുത്തൊരു ഉസ്താദ് പള്ളിയിലെ വലിയ ഖുത്വാ ഖതീബായ ഉസ്താദാണ് സുബ്ഹാനല്ലാഹ് നല്ല ആരോഗ്യമുള്ള ഉസ്താദാണ് അതേ കണ്ടാൽ ശരീരത്തിന്റെ ഒരു അവയവത്തിനും ഒരു കുഴപ്പമുണ്ടെന്ന് പറയാൻ കഴിയൂല അത്രയും നല്ല ആരോഗ്യമുള്ള കാണാൻ നല്ല ഉസ്താദാണ് പക്ഷേ ഒരു ദിവസം ഉസ്താദ ആ ഉസ്താദിനെ ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിക്കുകയാണ് തൊണ്ടയുടെ ഭാഗത്ത് നിന്നോ ഒന്ന് പൊന്തി വരികയാണ് സുബ്ഹാനല്ലാഹ് നല്ല സംസാരിക്കാൻ കഴിയുന്ന ഉസ്താദാണ് പിന്നെ സംസാരത്തിന് പകരം തൊണ്ടയുടെ ഉള്ളിൽ നിന്ന് വരുന്നത് കരകര ശബ്ദമാണ് സുബ്ഹാനല്ലാഹ് ഡോക്ടർമാര് പരിശോധിച്ചു നോക്കുമ്പോ അന്നനാളത്തിലെ ക്യാൻസർ ബാധിച്ച് അന്നനാളം അങ്ങനെ തന്നെ അറ്റിത്താഴ വീണ് പോയിരിക്കുകയാണ് റബ്ബേ ഈ ശരീരത്തിന്റെ ഉള്ളിലെ അവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടല്ലോ അത് കേട്ടത് മുതൽ വയറ്റിന്റെ ഉള്ളിൽ തീയാണ് വല്ലാത്ത വേദനയാണ് ഭക്ഷണത്തിന് രുചി കിട്ടുന്നില്ല വല്ലാത്ത പ്രയാസത്തിലാണ് വേദനയിലാണ് നമ്മുടെ ഓരോരുത്തരുടെയും ശരീരത്തിന്റെ അകത്തളങ്ങളിലെ അവസ്ഥ എന്താണെന്ന് അല്ലാ നിനക്കല്ലാതെ അറിയൂലല്ലോ റബ്ബേ ചോദിക്കാൻ ഞങ്ങൾ അർഹരല്ല പക്ഷേ ഞങ്ങൾ ചോദിക്കുന്നത് നിന്റെ ഹബീബായ കരളിന്റെ കഷ്ണമായ സയ്യിദുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുൻനിർത്തിയാണ് ഞങ്ങളെ ശരീരത്തിന്റെ ഏതെങ്കിലും അവയവങ്ങളിൽ അല്ലാഹ് അതുപോലെയുള്ള മാരകമായ വല്ല രോഗത്തിന്റെയും മണുക്കൾ ഉണ്ടെങ്കിൽ
ഈ നിമിഷം തന്നെ നീ മായിച്ചു കളയണേ അല്ലാഹ, നീ മായിച്ചു കളയണേ അല്ലാഹ. ഹബീബായ തങ്ങളോട് ഞങ്ങൾക്ക് വല്ലാത്ത ഇഷ്ഖ് നൽകണം റഹ്മാനെ, വല്ലാത്ത മഹബത്ത് നൽകണേ അല്ലാഹ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും ഹബീബായ തങ്ങൾ ഞങ്ങളെ കൈവെടിയുകയില്ലെന്ന ഒരു പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് റഹ്മാനെ. സ്വലാത്ത് ചൊല്ലിയ ചുംബികളാണ് പലരും മുത്തുനബിയെ വേദനിപ്പിച്ചപ്പോ, അവിടത്തെ മോശമാക്കിയപ്പോ. ഞങ്ങൾ ഇന്ന് വരേക്കും അതിന് കൂട്ടു നിന്നിട്ടില്ല. തങ്ങളെ മോശമാക്കുന്ന ഒരു സദസ്സിലേക്കും ഞങ്ങൾ പോയിട്ടില്ല. അല്ലാ ഹബീബായ തങ്ങളെ ആരെങ്കിലും മോശമായി പറയുന്നത് കേൾക്കുമ്പോ ഞങ്ങളെ മനസ്സ് വല്ലാത്ത പിടപെടക്കാറുണ്ട്. ഞങ്ങൾക്കത് ഇഷ്ടമല്ല അല്ലാ, ഞങ്ങൾക്കത് സഹിക്കാൻ കഴിയൂല റബ്ബേ. ഹബീബായ തങ്ങളോട് ഞങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ മഹബത്തും ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തന്ന് അല്ലാ. ഞങ്ങളെ നാളെ ആഖിറത്തിലെത്തുമ്പോ ഞങ്ങളെ കൈപിടിക്കുന്ന നേതാവാക്കി ഞങ്ങളെ നേതാവിനെ അനുഭവിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ആരുമാരുമില്ലാത്ത ഖബറിൽ വെച്ച് ഹബീബായ തങ്ങളുടെ മുഖം കാണിക്കും. ഓ ശബ്ദം ശ്രവിക്കുന്ന ചെറുപ്പക്കാരെ, നിങ്ങളല്ലാന്റെ ഖബറിലേക്ക് പോകുന്ന സമയം നിങ്ങളുടെ മുടി ക്രോപ്പ് ചെയ്തുകൊണ്ടാണ് ഖബറിലേക്ക് പോയതെങ്കിലോ, ആ ഹബീബായ തങ്ങളെ കാണുമ്പോ ആ മുഖത്ത് നോക്കാൻ നിങ്ങൾക്ക് നാണം വരൂല്ലേ? എങ്ങനെ നോക്കാനാണ് ചെറുപ്പക്കാരാ? മുത്തു റസൂലുള്ള ഇഷ്ടപ്പെടാത്തൊരു പരിപാടിയാണ് ഇമാം ബുഖാരി റളിയല്ലാഹു, ഇമാം മുസ്ലിം റളിയല്ലാഹു, ഇമാം ദാവൂദ് റളിയല്ലാഹു, ഇമാം ഇബ്നു മാജേ മഹാനായ ഇബ്നു മാജ റളിയല്ലാഹു, മഹാനായ ഇമാം തുർമിദി റളിയല്ലാഹു, അബൂ ദാവൂദ് റളിയല്ലാഹു, സർവ തുടങ്ങിയ സർവ ഹദീസിന്റെ പണ്ഡിതന്മാരും നഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനിൽ ഖസൽ. ഹബീബായ തങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത പരിപാടിയാണ് ഈ മുടിയുടെ ക്രോപ്പ് എന്ന് ഹബീബായ തങ്ങൾ പറഞ്ഞിട്ട് ആ തങ്ങൾക്ക് ഇഷ്ടമല്ലാത്ത പരിപാടി ചെയ്തിട്ട് ഒരു പക്ഷേ ആ ചെയ്ത പരിപാടിയും കഴിഞ്ഞ് നീ ബൈക്കിലൂടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോ ഒരു ചെറു എതിരെ വന്ന ഒരു വാഹനം നിന്നെ ഇടിച്ച് തെറിപ്പിച്ചിട്ട് ആ മുടിയുമായി നീ ഖബറിലേക്ക് പോയാൽ നിന്റെ മയ്യത്ത് കുളിപ്പിച്ച് കിടത്തിയ സമയത്ത് നിന്റെ മയ്യത്ത് കാണാൻ വരുന്ന നിന്റെ ഉപ്പാന്റെ മനസ്സ് വേദനിക്കൂല്ലേ? നിന്റെ ഉമ്മാന്റെ മനസ്സ് വേദനിക്കൂല്ലേ? നിന്റെ കൂട്ടുകാരന്റെ മനസ്സ് വേദനിക്കൂല്ലേ? നിന്നെ ഇൽമു പഠിപ്പിച്ച ഉസ്താദിന്റെ മനസ്സ് പൊട്ടൂല്ലേ? ചെറുപ്പക്കാരാ, എന്തിനാണ് ഹബീബായ തങ്ങൾ ഇഷ്ടപ്പെടാത്തൊരു ജീവിതം? വേണ്ട മോനെ വേണ്ട. ആ ഖബറിൽ മയ്യത്ത് ഖബറിൽ വെച്ചിട്ട് മുത്തുനബിയുടെ മുഖം ഇതിനെ കാണിച്ചു തന്നിട്ട് ഇതാരാണെന്ന് ചോദിക്കുമ്പോ ഈ മുടിയുമായി നിനക്ക് മുത്തുനബിയുടെ മുഖത്തേക്ക് നോക്കാൻ കഴിയോ? നാണമാകൂലേ? കണ്ണ് പ്ലക്ക് ചെയ്യുന്ന പെങ്ങളെ, ഖബറിലെത്തിയിട്ട് നിന്റെ കണ്ണേ അതേ ഉഴുതു പോകാനുള്ള കണ്ണാണ്. ആ കണ്ണിനെയാണ് നീ മുഞ്ചുകൂട്ടി നടക്കുന്നത്. ആരെ കാണിക്കാനാ? ഫാത്തിമ ഉമ്മ പറഞ്ഞത് ഞാൻ മരിച്ചാൽ എന്റെ ഖബർ രാത്രി മറവ് ചെയ്യണമെന്നാണ്. അലിയാർ തങ്ങൾ ചോദിച്ചു എന്തിനാണ് രാത്രി മറവ് ചെയ്യുന്നത്? ഫാത്തിമ ബീവി പറയാണ് മരിച്ചു കഴിഞ്ഞ് ഖബറിൽ വെച്ചിട്ട് എന്റെ തുണിയതാ മാറ്റിയതിനു ശേഷം ഒരു പിടി മണ്ണ് കവിളിൽ വെക്കുമല്ലോ. ഏത് കവിളിലാക്കാണ് പെങ്ങളെ ഒരു പിടി മണ്ണ് വെക്കുന്നത്? ഈ ആളുകളുടെ മുന്നിലെ മുഞ്ചുകാട്ടി നടന്ന് നിന്റെ കവിളി തടമുണ്ടല്ലോ, അവിടെ ഒരു പിടി മണ്ണ് വെക്കാനുണ്ട് കേട്ടോ. സുബ്ഹാനല്ലാഹ്, ആ മണ്ണ് വെക്കുന്ന സമയം നിന്റെ കണ്ണ് പ്ലക്ക് ചെയ്ത കണ്ണാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, എത്ര വേദനാജനകമാണ്. ഹബീബായ തങ്ങളുടെ മുഖത്തേക്ക് നിനക്ക് നോക്കാൻ കഴിയോ? അതുകൊണ്ട് വേണ്ട വേണ്ട, സ്നേഹത്തിന്റെ ഹുബ്ബിന്റെ ജീവിതത്തിന്റെ മുന്നിൽ ഹബീബായ തങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു ജീവിത ശൈലിയും നമുക്ക് വേണ്ട. അല്ലാഹു നമ്മുടെ ഹുബ്ബ്, അല്ലാഹു നമ്മുടെ പ്രിയം നന്നാക്കി തരട്ടെ. ആരും ഖബറിലില്ലാത്ത സമയത്ത്
സമയത്ത് ഹബീബായ തങ്ങളെ കാണിച്ച് ഇത് ആരാണെന്ന് ചോദിക്കുമ്പോ ഹാദാ മുഹമ്മദു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് മറുപടി പറയാൻ ഈ ചുണ്ടുകൾക്ക് നാവുകൾക്ക് നീ വിധികൂട്ടണേ അല്ലാഹ്. പുതിയ പിള കിടന്നുറങ്ങും പോലെ നിന്റെ കബറിൽ നീ വിശ്രമിച്ചോ മോനെ എന്ന് മലക്കുകൾ പറയുന്ന ഒരു സാഹചര്യം നാളെ കബറിൽ ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാഹ്. ഞങ്ങളെ ആഖിബത്ത് നീ നന്നാക്കി തരണം റഹ്മാനെ. ഞങ്ങളിന്ന് മരിച്ചുപോയ ഒരുപാട് ആളുകൾ കബറിലാണ്. ഞങ്ങൾക്ക് നേതൃത്വം നൽകിയ ഞങ്ങളെ താജുലുഹലമ തങ്ങളടക്കം എത്രയോ ആലിമീങ്ങളും ഉസ്താദുമാരും സാധുവായ എന്റെ ഉപ്പയടക്കം എന്റെ സഹോദരിയടക്കം ഈ സദസ്സിൽ പലരുടെയും ഉപ്പമാരും ഉമ്മമാരും സഹോദരിമാരും കൂട്ടുകാരും കൂട്ടുകാരികളും ഖബറിലാണ് അവരെ ദറജ നീ ഉയർത്തണേ അല്ലാ. പാപങ്ങൾ ചെയ്തു പോയവരുണ്ടെങ്കിൽ നീ പൊറുത്തു കൊടുക്കണം റഹ്മാനേ. നാളെ ഞങ്ങൾ ഖബറിൽ കിടക്കുമ്പോ ഞങ്ങളെ ഖബറിന്റെ അടുക്കൽ വന്ന് യാസീൻ ഓതുന്ന ഖുർആൻ ഓതുന്ന മക്കളെ പേരമക്കളെ ഞങ്ങൾക്ക് നീ ഓശാരമായി തരണേ അല്ലാ. ഈ പള്ളിയെ സഹായിച്ചവരെ ദുനിയാവിലും ആഖിറത്തിലും വെച്ച് നീ സഹായിക്കണേ റഹ്മാനെ. നല്ലൊരു മനോഹരമായ ഒരു പള്ളി ഞങ്ങളെ നാട്ടിൽ തലയുയർത്തി നിൽക്കുന്നത് കാണാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അവസാനം ഞങ്ങളെ നീ ആഖിബത്ത് നന്നാക്കി മരിപ്പിക്കണം റഹ്മാനെ. നടുറോട്ടിൽ വെച്ച് ആക്കല്ലേ അല്ലാ. വാഹനത്തിന്റെ ഉള്ളിൽ വെച്ച് ആക്കല്ലേ അല്ലാ. അല്ലാഹുവേ മദീനയിൽ വെച്ചാക്കണേ റഹ്മാനെ. കുമരതങ്ങൾ രാത്രി എട്ട് എഴുന്നേറ്റ് പൊട്ടി പൊട്ടി കരയുകയാണ് മകളായ ബീവി ഹഫ്സ റളിയല്ലാഹു അൻഹാ. അടുത്തു ചെന്ന് നോക്കുമ്പോ ഉപ്പ കരഞ്ഞു ദുആ ചെയ്യുന്നത് എന്താണെന്നറിയോ? ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ മദീനയിൽ വെച്ച് മരിപ്പിക്കണേ അല്ലാ. മരിച്ചു കഴിഞ്ഞാൽ എന്റെ ഖബറ് മുത്തുനബിയുടെ ഖബറിന്റെ അടുക്കലേക്ക് വെക്കണേ റബ്ബേ. ആരാണ് ദുആ ചെയ്തത്? സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്. ഞങ്ങൾക്കും ആശയുണ്ട് അല്ലാ, മദീനയിൽ ചെല്ലണം, മരണം ഖൈറാകുന്ന സമയത്ത്. എന്നിട്ട് അവിടെ വെച്ച് ഞങ്ങളെ റൂഹിനെ പിടിക്കണേ അല്ലാ. അല്ലാഹുവേ നാളെ സ്വർഗത്തിൽ ഇതുപോലെ ഞങ്ങൾ നീ ഒരുമിച്ച് കൂട്ടിത്തരണേ അല്ലാ. ഒരു വല്ലാത്ത കല്യാണം നടക്കാനുണ്ട് സ്വർഗത്തിൽ. മുത്തു റസൂലുള്ളാഹി തങ്ങളാണ് പുതിയ പിള. സുബ്ഹാനല്ലാഹ്, എന്തൊരു സന്തോഷമായിരിക്കും ആ കല്യാണം. 124,000 അമ്പിയാ മുർസലുകൾ ഒരു ഭാഗത്ത്, സ്വഹാബത്താകുന്ന സ്വഹാബത്തെല്ലാവരും ഒരു ഭാഗത്ത്, സുബ്ഹാനല്ലാഹ്, ഔലിയാക്കളാകുന്ന ഔലിയാക്കൾ ഒരു ഭാഗത്ത്, സുബ്ഹാനല്ലാഹ്. അതിന്റെ ഇടയിൽ ഞങ്ങൾ എവിടെയായിരിക്കും റബ്ബേ? അല്ലാ, അന്ന് ആ സദസ്സിന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഞങ്ങൾക്ക് നീ ഇടം തരണം റഹ്മാനെ. ഇടം തരണേ അല്ലാ. അതിന് പകരം ഇബ്ലീസ് കിടക്കുന്ന നരകം, ഹുതുബത്ത് കിടക്കുന്ന നരകം, ഫറോവമാര് കിടക്കുന്ന നരകം, നമ്രൂദുമാര് കിടക്കുന്ന നരകം, ആ നരകത്തിലെ വിറക് കൊള്ളികളാക്കി സാധുക്കളായ ഞങ്ങളെ ഒരാളെയും നീ മാറ്റല്ലേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. الله نمك ഇൽമു പഠിപ്പിച്ച ഉസ്താദുമാരുണ്ട് നമ്മുടെ ഉസ്താദ്, ബഹുമാനപ്പെട്ട സയ്യിദ് ഹസനുല്ലാഹി തങ്ങൾ. ഉസ്താദിന്റെ അടുക്കലാണ് ഞാൻ ഒരുപാട് കാലം ദർസ് പഠിച്ചത്. അൽഹംദുലില്ലാ, ഉസ്താദ് നടത്തുന്ന ഒരു സ്ഥാപനമുണ്ട് ബെള്ളാരയിലെ തൊട്ടടുത്ത് തന്നെയാണ്. അൽഹംദുലില്ലാ, ആ സ്ഥാപനത്തിന്റെ ഒരു ഉത്തരവാദിത്വം സ്വാദുവായി എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട്. ഇൻഷാ അല്ലാ, വളരെ ഭംഗിയോടുകൂടെ ആ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് വലിയ ആശയുണ്ട്. ഇൻഷാ അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. നിങ്ങളുടെ എല്ലാ എല്ലാവരുടെയും നല്ല പ്രാർത്ഥനകളും പിന്തുണകളും ഉണ്ടാകണം. നമ്മുടെ കർണാടകയിലെ ഏറ്റവും നല്ല ഒരു ക്യാമ്പസ് ആക്കി മർക്കസ് ഗാർഡൻ പോലെ പോനൂരിലെ അക്കീം ഉസ്താദിന്റെ നേതൃത്വത്തിൽ തന്നെ ഇൻഷാല്ല കർണാടകയിലെ ഏറ്റവും നല്ലൊരു ക്യാമ്പസ് ആക്കി നമ്മുടെ SSLC കഴിഞ്ഞ മക്കൾക്ക് നല്ല പഠനം, അതും കർണാടകയിൽ നിന്ന് പ്രത്യേകിച്ച് തിരഞ്ഞെടുക്കുന്ന കുട്ടികൾക്ക് ഇൻഷാല്ല നൽകാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ൾ
ഉണ്ടാകണം. ഇൻഷാല്ലാ അതുമായി ബന്ധപ്പെട്ട് ഇൻഷാല്ലാ വരുന്ന റമദാനിനൊക്കെ ശേഷം കർണാടകയിലൊക്കെ ഒന്ന് കറങ്ങണമെന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാല്ലാ ഭാവിയിൽ നിങ്ങളുടെ നാട്ടിലേക്ക് എത്തി എന്ന് വരാം എന്നൊക്കെ നിങ്ങൾ ആരും എന്റെ കയ്യെ മടക്കരുത്. ഇൻഷാല്ലാ സൗകര്യം പോലെ എല്ലാവരും സഹായിക്കണം. ആരിപ്പൊരു പിരിവതിലേക്ക് ഞാൻ എടുക്കാൻ വേണ്ടി പറയല്ല, എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് നിങ്ങളുടെ ദുആ അതിലേക്ക് ഉണ്ടാകണമെന്ന് മാത്രം സാന്ദർഭികമായി ഞാൻ പറഞ്ഞുകൊണ്ട് ഇൻഷാല്ലാ സദസ് പിരിയാണ്. നിങ്ങൾ എല്ലാവരുടെയും ദുആകൾ സാധുവായി എന്നെ ഉൾപ്പെടുത്തുക. എല്ലാവരും ഒന്ന് മുസാഫത്ത് ചെയ്താൽ ഉള്ളത് കയ്യിൽ തന്നാൽ അതും വലിയ സന്തോഷമാണ്. ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ്. മർക്കസ് ഗാർഡനിലെ പൂനൂരില് 24 ഏപ്രിൽ 24, 25, 26, 27 തീയതികളിൽ 4 ദിവസം ഹക്കീം ഉസ്താദിന്റെ 3 ദിവസത്തെ ക്യാമ്പ് നടക്കുകയാണ്. ഇൻഷാല്ലാ നിങ്ങൾ ആർക്കെങ്കിലും അതിൽ പങ്കെടുക്കാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ അതിൽ ഇൻഷാല്ലാ പേര്